വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തായാലും MHES കോളേജ് യൂണിയൻ നടത്തുന്ന ഒരു റൂമാച്ചുമായി ബന്ധപ്പെട്ട്, സോളോ റൂമാച്ചുമായി ബന്ധപ്പെട്ട് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് സാക് ദാവൂദ് വൈറ്റി എന്ന പേരിൽ ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും 100 മെമ്പേഴ്സിൽ 30 മെമ്പേഴ്സ് എന്നൊരു കാഴ്ച. എന്തായാലും ഇന്ന് ഓണത്തല്ല്, ഓണത്തിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ MHES എന്ന് പറയുന്ന കോളേജ് യൂണിയൻ നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും ഒരു ഓണത്തല്ല് തന്നെ നടത്താൻ വേണ്ടി ഒരു സോളോ റൂം മാച്ച് എന്തായാലും സെറ്റാക്കിയിരിക്കുന്നു. കൽബ ഒരു രക്ഷയിൽ, എന്തായാലും ടീംസുകളെല്ലാം സെറ്റായിട്ട് തന്നെ നിൽക്കുന്നു. കൽവ ഒരു രക്ഷയിൽ, എന്തായാലും ടീംസ് അല്ല, സോറി, സോളോ ആയിട്ട് നമ്മുടെ മുത്തുമണികളെല്ലാം സെറ്റായിട്ടിരിക്കുന്നു. എന്തായാലും 100 മെമ്പേഴ്സിൽ 31 മെമ്പേഴ്സ് എന്നൊരു കാഴ്ച. എന്തായാലും എല്ലാ ടീംസും വരുന്നുണ്ട്, സോറി, എല്ലാ മെമ്പേഴ്സും വരുന്നുണ്ട്. എല്ലാ മെമ്പേഴ്സിൻ്റെ പേര് എനിക്ക് വായിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും 100 മെമ്പേഴ്സിൻ്റെ പേര് ഞാൻ വായിക്കുന്നതിന് മുമ്പ് എന്തായാലും മാച്ച് സ്റ്റാർട്ടാവും, എനിക്ക് ഉറപ്പാണ്. എന്നാൽ പോലും ഫൈറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും പേര് ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ലൈവിലേക്ക് വേറെ ആരും വന്നിട്ടില്ല. എന്തായാലും ലൈവ് ചാറ്റിൽ കൂടെ നമ്മുടെ മുത്തുമണികളെല്ലാം സെറ്റായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇമ്പാക്റ്റിൻ്റെ ക്യുബിക്സ് ഒക്കെ ലൈറ്റ് ആയിട്ട് കൂടെ, സോറി, ഇമ്പാക്റ്റിൻ്റെ ക്യുബിക്സ് നിങ്ങൾക്ക് വേണ്ടി റാങ്ക് ഇടമെന്ന് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഒരു കാഴ്ച. എന്തായാലും MHES എന്ന് പറയുന്ന ഈ ഒരു കോളേജ് യൂണിയൻ്റെ ഭാഗമായി നടത്തുന്ന ഈ ഒരു റൂം മാച്ചിലേക്ക് സാക് ദാവൂദ് വൈറ്റി എന്ന ഈ ഒരു ലൈവുമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരിക്കുന്ന ആ ഒരു ക്ഷണത്തിന് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇന്നൊരു ഓണപ്പരിപാടിയാണ്, ഓണത്തല്ലാണ്, ഒരു കൂട്ടയടിയാണ്, ഒരു കൂട്ട ബഹളം തന്നെ നടക്കുമെന്നൊക്കെ വിചാരിക്കാൻ കൽപ്പ ഒരു രക്ഷയിൽ. എന്തായാലും മെമ്പേഴ്സൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും എൻ്റെ പൊന്നുമോനെ വാർലോഡിൻ്റെ ഒരു മുത്തുമണിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്, വാർലോഡിൻ്റെ ബിക്സൊക്കെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൽവ എന്തായാലും TIM ഒക്കെ കിടപ്പുണ്ട്, എന്തായാലും ബിബീഷ് HB ഒക്കെ കിടപ്പുണ്ട്, നിഷാൻ നിച്ചു ഒക്കെ കിടപ്പുണ്ട്. കൽവ രക്ഷ എന്തായാലും എല്ലാവരെയും പേര് വായിക്കുക. എനിക്ക് തോന്നുന്നു ഫൈറ്റിലേക്ക് പോകുമ്പോൾ പേര് വായിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഇന്നൊരു സോളോ മാച്ച് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എല്ലായിടത്തും അട്ടി കവർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം സോളോ മാച്ച് ആകുമ്പോൾ ഒരു സ്കോഡ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്ക് രണ്ട് നോക്ക് ഇടുമ്പോഴത്തേക്ക് ഒരു സ്കോഡിലേക്ക് നമുക്ക് എത്താം. പക്ഷേ ഒരു സോളോ മാച്ചിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോക്ക് ഇടത്തില്ല, അവിടെ ഒരു കില്ല് ഫിനിഷായി മാറുകയാണ്. പക്ഷേ ആ ഒരു ഫൈറ്റിലേക്ക് എല്ലാം ഞാൻ സോളോ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫൈറ്റെല്ലാം കിട്ടുമെന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ സെറ്റായിട്ട് നിൽക്കുന്നത്. എന്തായാലും 100 മെമ്പേഴ്സിൽ 32 മെമ്പേഴ്സ് എത്തി. ശിവൻ വിജയ് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ലൈവ് ചാറ്റിൽ കൂടെ ശിവൻ വിജയ് ഒക്കെ നിൽക്കുന്നു. എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയിൽ, അപ്പോൾ ടീംസ് എല്ലാം സെറ്റാണ്. ലൈവ് ചാറ്റിൽ കൂടി നമ്മുടെ മുത്തുമണികൾ നിപ്പുണ്ട്. എൻ്റെ പൊന്നുമോനെ MHES കോളേജ് യൂണിയൻ നടത്തുന്ന ഈ ഒരു റൂം മാച്ചിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. അപ്പോൾ സാ ഗെയിമേഴ്സിൻ്റെ ഭാഗം, എന്തായാലും MHES എന്ന് പറയുന്ന ഈ ഒരു കോളേജ് യൂണിയൻ്റെ ഭാഗമായി അവർ നടത്തുന്ന ഈ ഒരു റൂം മാച്ച് എന്തായാലും നമ്മൾ ലൈവ് ചെയ്ത് കൊടുക്കുന്നു. കൽബ എന്തായാലും സാ ഗെയിമേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ട്. എന്തായാലും MHES കോളേജ് യൂണിയൻ എന്നും ഉണ്ടായിരിക്കും യൂണിയൻ്റെ ഈ ഭാഗമായിട്ട് നടത്തുന്ന ഈ ഒരു റൂം മാച്ചിൻ്റെ തുടക്കം തന്നെ. എന്തായാലും 32 മെമ്പേഴ്സ് എന്നൊരു കാഴ്ച. എന്തായാലും 100 മെമ്പേഴ്സിൽ 33 മെമ്പേഴ്സ് എത്തി. എന്തായാലും സ്ട്രീമിംഗ് കണക്ഷൻ ഈസ് നോട്ട് സ്റ്റേബിൾ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് കട്ട് ചെയ്ത് വിടാം. ലൈവൊക്കെ സെറ്റാണെന്ന് തോന്നുന്നു, ലൈവൊക്കെ പക്കയാണെന്ന് തോന്നുന്നു. എന്തായാലും ലൈവൊക്കെ ഓക്കെയാണ്. അപ്പോൾ ലൈവ് കാണുന്ന മുത്തുമണികൾ ലൈവ് കട്ടായിട്ടുണ്ടോ, ലൈവ് സെറ്റാണോ ഇക്കാന്നൊക്കെ ലൈവ് ചാറ്റിൽ കൂടെ ഒന്ന് പറയുക. അപ്പോൾ എന്തായാലും നൂബ് എന്ന് പറയുന്ന ഒരു മുത്തുമണിയും അതുപോലെ തന്നെ കൽബ ഒരു രക്ഷയിൽ, എന്തായാലും റോഗിൻ്റെ കൽബൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും റോഗിയുടെ അടുത്ത മെമ്പറൊക്കെ എത്തുന്നുണ്ട് കൽബ ഒരു രക്ഷയിൽ. എന്തായാലും DLS മുത്തുമണികളും അതുപോലെ തന്നെ ഇമ്പാക്റ്റിൻ്റെ കൽബുകളൊക്കെ എത്തുന്നുണ്ട് കൽബ ഒരു രക്ഷയിൽ. എന്തായാലും വാർലോഡിൻ്റെ ഒരു മുത്തുമണി കിടപ്പുണ്ട്. എന്തായാലും ഇവിടെ സാമൊക്കെ കിടപ്പുണ്ട്, മുസ്ഹാലൊക്കെ കിടപ്പുണ്ട്. എന്തായാലും ലൈവ് ചാറ്റിൽ കൂടെ നമ്മുടെ മുത്തുമണികളൊന്നും ആരും വന്നിട്ടില്ല. എന്തായാലും ലൈവ് കാണുന്ന മുത്തുമണി ഉണ്ടെങ്കിൽ മാക്സിമം ലൈവ് ചാറ്റിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. ലൈവ് ചാറ്റിൽ കൂടെ നിങ്ങളുടെ സപ്പോർട്ടായിരിക്കും നമ്മുടെ മാക്സിമം ഫുൾ പെവർ. ആ BGM ഒക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് സെറ്റാവാം. അപ്പോൾ എന്തായാലും മാക്സിമം മുത്തുമണികളുടെ എല്ലാ സപ്പോർട്ടുണ്ടായിരിക്കുക. മാക്സിമം സപ്പോർട്ടിലേക്ക് വരിക, സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാം മാക്സിമം സപ്പോർട്ടുണ്ടായിരിക്കുക. അപ്പോൾ സപ്പോർട്ടിലേക്ക് വരണം. സപ്പോർട്ടൊന്നും കാണുന്നില്ല, ആരെയൊന്നും കാണുന്നില്ല. എന്തായാലും ലൈവ് ചാറ്റിൽ കൂടെ നമ്മുടെ മുത്തുമണികളൊക്കെ വരട്ടെ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമ്മൾ ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി നമ്മളിവിടെ നിൽക്കുന്നു. ബാക്കിയുള്ള ഒരു മെമ്പേഴ്സൊക്കെ വരട്ടെ. എന്തായാലും ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീംസ് എല്ലാം എത്തുന്നുണ്ട്. എന്തായാലും ടീംസിലേക്ക് പോയി കഴിഞ്ഞാൽ മെമ്പേഴ്സൊക്കെ എത്തുന്നുണ്ട്. എന്തായാലും 100 മെമ്പേഴ്സിൽ 34 മെമ്പേഴ്സ് എത്തി. എന്തായാലും 34 മെമ്പേഴ്സിൽ നിന്ന് മുന്നോട്ട് പോകുമോ, കാരണം എനിക്ക് 37% ഉള്ളൂ ചാർജ്. എനിക്ക് തോന്നുന്നു മിക്കവാറും സ്റ്റാർട്ട് ചെയ്ത് വിടുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം കുറേ നേരം ലേറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ചാർജും കുറയും, അതുപോലെ തന്നെ ലൈവിന് ഗ്ലിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മാക്സിമം MHESൻ്റെ ഭാരവാഹികൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ മാക്സിമം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വിടാൻ നോക്കുക. കാരണം 100 മെമ്പേഴ്സിൽ 34 മെമ്പേഴ്സ് എത്തിയിരിക്കുന്നു. ഈ റാങ്കിൻ്റെ മണ്ണിൽ നിന്ന് ഒരു ഫൈറ്റ് തന്നെ നടക്കുമോ എന്ത് കാണിക്കും കൽവി ഒരു രക്ഷയിൽ. എന്തായാലും ഇമ്പാക്റ്റിൻ്റെ ക്യുബിക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു റൂം മാച്ചൊക്കെ സെറ്റാക്കി പക്കയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും ടീംസ് എല്ലാം വരുന്നുണ്ട്. എന്നാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ റോഗിയുടെ അക്കുവൊക്കെ എത്തുന്നുണ്ട് കൽബ്, റോഗി ടീമിൻ്റെ മുത്തുമണികൾ എത്തുന്നുണ്ട്. അവിടെ മിസ്റ്റർ മാഡൊക്കെ നിപ്പുണ്ട്, എന്തായാലും സ്യൂസ് ഒക്കെ നിപ്പുണ്ട്, എന്തായാലും ഹമ്മറീസ് ഒക്കെ നിപ്പുണ്ട് കൽബ ഒരു രക്ഷയിൽ, HST നിപ്പുണ്ട്, എന്തായാലും അസീഫ് ആസിഫ് നിപ്പുണ്ട്, എന്തായാലും ആസിഫ് അവാസ് ഒക്കെ നിപ്പുണ്ട്, ടൈഗർ ഒക്കെ നിപ്പുണ്ട്, എന്തായാലും റിനേഷ് ആഷിക് ഒക്കെ കിടപ്പുണ്ട്, റോഗിയുടെ അക്കു കിടപ്പുണ്ട് കൽബ് ഒരു രക്ഷ, എന്തായാലും ഡെഡ് പൂളൊക്കെ കിടപ്പുണ്ട്.
റോഗിയുടെ ഫെയ്ത്ത് കിടപ്പുണ്ട്. എന്തായാലും എല്ലാവരും സോളോ മാച്ചിനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഹീറ്ററൊക്കെ കിടപ്പുണ്ട്, ഇമ്പാക്ടിന്റെ ഹീറ്ററൊക്കെ കിടപ്പുണ്ട്, കൽബോ റക്ഷ, എന്തായാലും ടീംസ് എല്ലാം സെറ്റാണ്. സൈലന്റ് ഐസ് ഒക്കെ കിടപ്പുണ്ട്, എന്റെ പൊന്നു മോനെ. എന്തായാലും ഇമ്പാക്ടിന്റെ നിഞ്ചയും നൂബും ഒക്കെ കിടപ്പുണ്ട്, ഇമ്പാക്ടിന്റെ ക്യൂബിക്സ് തന്നെ കിടപ്പുണ്ട് കൽബോ. ഇമ്പാക്ടിന്റെ ക്യൂബിക്സ് നിങ്ങൾക്ക് വേണ്ടി എന്തായാലും MHESന് വേണ്ടി ഒരു റൂം മാച്ച്, ഒരു റൂമ് തന്നെ ഒരുക്കി തന്നിരിക്കുന്നു. എന്തായാലും 100 മെമ്പേഴ്സിൽ 32 മെമ്പേഴ്സ് എത്തി ഫൈറ്റിലേക്ക് പോകുമോ, ഫൈറ്റിലേക്ക് പോകുമോ എന്താവും. എന്തായാലും മുഷ്ഹാലിയൊക്കെ നിൽപ്പുണ്ട്, വാർലോഡിന്റെ ഒരു മുത്തുമണിയൊക്കെ നിൽപ്പുണ്ട് കൽബോ. രക്ഷലത കില്ലറൊക്കെ നിൽപ്പുണ്ട് കൽബോ. എന്തായാലും സാമൊക്കെ നിൽപ്പുണ്ട്, ബിബിൻ ജോബ് ഒക്കെ കിടപ്പുണ്ട്, എന്തായാലും ഹോബ്സ് റൈഡ് ഒക്കെ നിൽപ്പുണ്ട്, എന്റെ പൊന്നുമെന്നെ നിഷാ നിച്ചു ഒക്കെ കിടപ്പുണ്ട് കൽബോ. രക്ഷ എന്തായാലും ടീംസുകളെല്ലാം സെറ്റാണ്. ഇമ്പാക്ട് നിഞ്ചയും ക്യൂബിക്സും എന്റെ പൊന്നും മോനെ. കരമിൽ കേരള മലയാണോ എന്താണ് എൻ്റെ പൊന്നു മോനെ, കരീംല എന്നൊക്കെ പറയുന്ന ഒരു കൽബൊക്കെ കിടക്കുന്നു കൽബോ. രക്ഷൽ എന്തായാലും അതിലൊക്കെ കിടപ്പുണ്ട്. എന്തായാലും ടീംസുകളെല്ലാം സെറ്റാവുന്നു. ഫ്രണ്ടിലേക്ക് വരും ഡെഡ് പൂളൊക്കെ കിടപ്പുണ്ട് കൽബോ. രക്ഷൽ എന്തായാലും ടീംസുകളെല്ലാം, സോറി, മെമ്പേഴ്സുകളെല്ലാം സെറ്റാവുന്നു. എന്തായാലും 100 മെമ്പേഴ്സിൽ 33 മെമ്പേഴ്സിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. 33 മെമ്പേഴ്സിലേക്ക് പോകുമ്പോൾ എന്ത് നടക്കും, ഇന്നത്തെ ഈ ഒരു ഫ്ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് നടക്കും, എന്തായാലും നമുക്ക് നോക്കാം. 33 മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് ഈ ഒരു ഫ്ലൈറ്റ് ഉയർന്ന് പറക്കുമോ, എന്താവും കാഴ്ച കൽബോ. രക്ഷൽ എന്തായാലും എന്താവും മാച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ 33 മെമ്പേഴ്സിനെയും വെച്ചുകൊണ്ട് എന്താവും ഇന്ന് MHES നടത്തുന്ന ഈ ഒരു റൂം മാച്ച് എന്താവും കൽബോ, നമുക്ക് നോക്കാം. എന്തായാലും 100 മെമ്പേഴ്സിൽ 32 മെമ്പേഴ്സ് എത്തി, എല്ലാം സോളോ മെമ്പേഴ്സാണ് കൽബോ. എന്തായാലും മാച്ച് ഒന്ന് സ്റ്റാർട്ടാക്കി വിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. എന്തായാലും ക്യൂബിക്സ് ഇന്ന് റൂം മാച്ച് ഇട്ടേക്കുന്ന ഈ ക്യൂബിക്സിനെ ഞാൻ അറിയിക്കാം. എന്തായാലും സെറ്റായോ എന്ന് ചോദിക്കുന്നുണ്ട്. സെറ്റാണ് മുത്തേ, നീ മാച്ച് സ്റ്റാർട്ടാക്കൂ. എന്തായാലും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. എന്തായാലും ലിങ്ക് അയക്ക് ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് കൽബ. എന്തായാലും ലിങ്ക് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ കയറി ലിങ്ക് എടുക്കേണ്ട വരുമോ കൽബ. രക്ഷ എന്തായാലും എന്തായാലും യൂട്യൂബിൽ കയറി എൻ്റെ ലിങ്ക് എടുത്ത് അങ്ങോട്ട് തന്നെ അയക്കുമ്പോൾ ആകെ ശോകമാവുമോ. ലൈവ് ഉണ്ട്, നിങ്ങളുടെ ലൈവിൻ്റെ ലിങ്ക് ഞാൻ ഇങ്ങനെ തന്നെ യൂട്യൂബിൽ കയറി ഷെയർ ചെയ്യാം. മിക്കവാറും എനിക്ക് ലാഗോ ഗ്ലിച്ചോ അടി തന്നെ യൂട്യൂബിൽ കയറി ഷെയർ ചെയ്യാം. എന്തായാലും ലിങ്കും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും റൂം മാച്ച് ഇട്ട് നമ്മുടെ മുത്തുമണി ക്യൂബിക്സിന് എന്തായാലും ലിങ്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മാച്ച് മാത്രം സ്റ്റാർട്ടാക്കി വിട്ട് കഴിഞ്ഞാൽ മതി. എന്തായാലും വാട്സപ്പിലേക്ക് പോയി എല്ലാം ക്ലിയർ ചെയ്ത് വിട്ടുകൊണ്ട് ഞാൻ എന്തായാലും കയറിയിരിക്കുന്നു. എന്തായാലും 100 മെമ്പേഴ്സിൽ 31 മെമ്പേഴ്സിൽ നിന്ന് ഒരു കാഴ്ച. എന്തായാലും ഇറാങ്കിൽ തമണിൽ സോളോ മാച്ച് എന്തായി മാറും, എന്തായാലും ഈ ഒരു കൂട്ടത്തല്ല് ഈ ഒരു കൂട്ടയടി എന്തായി മാറും, അതെല്ലാം നമുക്ക് നോക്കി കണ്ടൊക്കെ അറിയാം. എന്തായാലും TML റാബി നിൽക്കുന്നു, ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ്, നിഞ്ച, നോബ്, ഷെമിൽ നിൽക്കുന്നു കൽബോ. രക്ഷ എന്തായാലും സൈലന്റ് ഐസും റോഗിയും ഒക്കെ നിൽക്കുന്നു, റോഗിൻ്റെ മുത്തുമണികൾ നിൽക്കുന്നു. MB പോക്കർ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. എൻ്റെ പൊന്നുമോനെ ഇന്നത്തെ ഈ ഒരു കൂട്ടത്തല്ല് ആര് ചിക്കൻ കൊണ്ടുപോകും എന്നൊക്കെ നമുക്ക് നോക്കി കളയാം കൽബോ. രക്ഷ എന്തായാലും നമ്മുടെ മുത്തും മണികളെല്ലാം മാച്ചിൽ സെറ്റായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ എന്തായാലും ബാക്കിൽ വെച്ച് കണ്ടതാണ്. എന്തായാലും ഈ ഒരു മാച്ചിലേക്ക് കടന്നതിന് ശേഷം എന്താവും അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ കൽബുകളെല്ലാം സെറ്റായിരുന്നു. ലൈവൊക്കെ പക്കയാണെന്ന് തോന്നുന്നു. എന്തായാലും ലൈവൊക്കെ ഞാൻ എന്തായാലും ലൈവ് ലിങ്കൊക്കെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു, അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി മാക്സിമം ലൈവ് ചാറ്റിൽ കൂടെ സപ്പോർട്ട് വന്നാൽ മാത്രം മതി. എന്തായാലും അവിടെ നിഷാൻ നിച്ചു ഒക്കെ നിൽപ്പുണ്ട്. എന്തായാലും കുറച്ച് അപ്പുറവിലേക്ക് പോയി കഴിഞ്ഞാൽ 31 മെമ്പേഴ്സിനെയും കൊണ്ട് എൻ്റെ പൊന്നു മോനെ ഇറാങ്കളുടെ മണ്ണിലൂടെ ഇറാങ്കളുടെ എയർവേസ് പറന്നുയരുമോ. എന്താവും ഈ ഒരു കാഴ്ച കൽബോ. രക്ഷല ഒന്നാമത്തെ സ്ലോട്ടിലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുത്തുമണിയെല്ലാം കിടക്കുന്നു കൽബോ. രക്ഷല, നിഷാൻ നിച്ചും, എൻ്റെ പൊന്നു മോനെ ഹോപ്പ് സൈഡും, ബിബീഷും, സാമും കൽബോ, ഒരുപാട് പേരുണ്ട് കൽബോ, ഒരുപാട് പേരുണ്ട്. പേര് വായിക്കാൻ പറ്റാത്ത രീതിയിൽ പേരുണ്ട് കൽബോ. രക്ഷല എന്തായാലും 33 മെമ്പേഴ്സിനെയും കൊണ്ട് ഇറാങ്കളുടെ മണ്ണിലൂടെ ഇറാങ്കളുടെ എയർവേസ് പറന്നുയരുമ്പോൾ 31 മെമ്പേഴ്സും പോച്ചിങ്ങിൽ ഇറങ്ങി ഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചാർജ് കഴിയത്തില്ല കൽബോ. 35% ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടെ പോച്ചിങ്ങിൽ ഇറങ്ങി ഫൈറ്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളി തീരും കൽബോ. രക്ഷല എന്തായാലും
ഞാനതുകൊണ്ട് പറഞ്ഞതല്ല, അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്തായാലും ആപ്പിളും മുന്തിരിങ്ങയും ഓറഞ്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എറിഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തുമണിയെല്ലാം സെറ്റായിട്ട് നിൽക്കുന്നു. കൽബോ രക്ഷല നിച്ച നിച്ചു ഒക്കെ നിൽക്കുന്ന ഒരു കാഴ്ച. എന്തായാലും ഫ്ലൈറ്റ് ഉയർന്ന് പറന്നിരിക്കുന്നത് നോവയുടെ സൈഡിൽ കൂടെ, കൽബോ പോച്ചിങ്ങിൻ്റെ സൈഡിൽ കൂടെ, ഷൂട്ടിംഗ് റേഞ്ചിൻ്റെ മുകളിൽ കൂടെ, സ്കൂളിൻ്റെയും പോച്ചിങ്ങിൻ്റെയും ഇടയിലൂടെ ഒക്കെ ഫ്ലൈറ്റ് പറന്നിരിക്കുന്നു. കൽബോ എന്തായാലും എന്തായാലും ടീംസ് അല്ല എന്തായാലും മെമ്പേഴ്സ് ഒക്കെ സെറ്റാണ്. ആരങ്ങോട്ടിറങ്ങി ഇങ്ങോട്ടിറങ്ങി ഒക്കെ അട്ടിക്കുന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ പൊന്നും മോനെ ഹലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിബിൻ വിജയൊക്കെ ലൈവ് ചാറ്റിൽ കൂടെ തന്നെ നിൽക്കുന്നു. അൺസ്റ്റോപ്പബിളുടെ സിയൂസ് ലൈവ് ചാറ്റിൽ കൂടെ സെറ്റായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. എന്തായാലും നോവയിലേക്ക് ഒരു മെമ്പർ ഇറങ്ങിയിട്ടുണ്ട്, നോവയിലേക്ക് എം ബി പോക്കർ ചാടിയിരിക്കുന്നു, എം ബി പോക്കർ നോവയിലേക്ക് ചാടുന്ന ഒരു കാഴ്ച. എൻ്റെ പൊന്നു മോനെ ഷിബിൻ വിജയൊക്കെ ലൈവ് ചാറ്റിൽ കൂടെ സെറ്റായിട്ട് പോയിട്ടുണ്ട്. എന്തായാലും ഫ്ലൈറ്റ് ഉയർന്ന് പറന്നുയരുന്നത് കോച്ചിങ്ങിൻ്റെയും സ്കൂളിൻ്റെ ഇടയിൽ കൂടെയും, അതുപോലെ തന്നെ ഷൂട്ടിംഗ് റേഞ്ചും ജോർജ്ജ പൂളിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ തന്നെ ഫ്ലൈറ്റ് പറന്നുയരുന്ന ഒരു കാഴ്ച. എന്തായാലും നമ്മുടെ മുത്തുമണികളൊക്കെ സെറ്റായിട്ട് തന്നെ ഇറങ്ങുന്നു. എല്ലാവരെയും ഫൈറ്റിലേക്ക് എനിക്ക് വരണം, പക്ഷേ ഞാൻ ലെഫ്റ്റ് സൈഡിലെ കിൽ ഫീൽഡ് മാത്രമേ എനിക്ക് വായിക്കാൻ കഴിയൂ. കാരണം ഇതൊരു സ്കോഡ് മാച്ച് അല്ല, ഇതൊരു സോളോ മാച്ചാണ്. അപ്പോൾ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ആ ഒരു ഫൈറ്റ് ജസ്റ്റ് 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് ഉണ്ട് ആ ഫൈറ്റ് തീരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കില്ലാവുകയാണ്. നോ ഈ സോളോ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കോഡ് മാച്ച് നിങ്ങൾക്ക് എല്ലാം അറിയാം. എന്നാൽ പോലും സ്കോഡ് മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മെമ്പർ നോക്കാകുമ്പോഴേക്കും നമുക്ക് ടീമിലേക്ക് എത്താൻ കഴിയും. പക്ഷേ സോളോ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കില്ലാവും. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫൈറ്റിലേക്ക് വരുന്നതിന് മുമ്പേ ആ ഒരു ഫൈറ്റ് കഴിയും, അവിടെ പെട്ടിലൂട്ടുന്ന സമയമായിരിക്കും. കൽബ എന്തായാലും ഞാൻ എല്ലാ ടീംസിലെയും സോറി എല്ലാ മെമ്പേഴ്സിലേക്കും പോവാം, എല്ലാ മെമ്പേഴ്സിലേക്കും പോവാം. ഹാപ്പി ഓണം ഇക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിബിൻ വിജയ് ലൈവ് ചാറ്റി കൂടെ പോയിട്ട് പിന്നെ അല്ല, ഹാപ്പി ഓണം ഇരിക്കട്ടെ പൊന്നരിഞ്ഞാണം നിനക്കൊരണം, നിന്റെ അരയിൽ സാക്ക് ദാവൂദ് കിട്ടിത്തരും കൽബ ഒരു രക്ഷ. എന്തായാലും നമ്മുടെ മുത്തുമണികൾ മെമ്പേഴ്സ് എല്ലാം ചാടിയിരിക്കുന്നു. 31 മെമ്പേഴ്സിനെ കൊണ്ട് എന്തായാലും ഫ്ലൈറ്റ് ഉയർന്ന് എന്തായാലും ഫ്ലൈറ്റിൻ്റെ പാതയിലൂടെ പോയി. എന്തായാലും മെമ്പേഴ്സിൻ്റെയും പാതയിലൂടെ പോയി. എന്തായാലും നമ്മുടെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഇവിടെയൊക്കെ ഇറങ്ങുന്നു. ഞാൻ നിഷാ നിച്ചുവിനെ ആയിരുന്നു സ്പെക്ടേറ്റ്. എന്തായാലും നിഷാ നിച്ചു ഇറങ്ങിയിരിക്കുന്നത് റൊസോഗിൻ്റെ മണ്ണിൽ. റൊസോഗിൻ്റെ മണ്ണിൽ വേറെ ആരും ഇറങ്ങിയിട്ടുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ നിപ്പുണ്ട് കൽബ രക്ഷ. എന്തായാലും റൊസോഗിൻ്റെ മണ്ണിൽ എന്തും നടക്കും, ഫൈറ്റ് എടുക്കും. എന്തായാലും ഈ ഒരു ഓണത്തിൻ്റെ ഈ ഒരു പൊതിച്ചോറ് ആർക്ക് കിട്ടും, ഓണത്തിൻ്റെ ഒരു നല്ല നാടൻ ചിക്കൻ ആര് കൊണ്ടുപോകും കൽബ ഒരു രക്ഷ. എന്തായാലും ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലീസ് സിംഗ് എ സോങ് കൽബ ഒരു രക്ഷ. എൻ്റെ പൊന്നുമനെ മിന്നാ മിരിങ്ങേ എന്തായാലും ഒരു സോങ് ഒക്കെ പാടാൻ പറയുന്നുണ്ടായിരുന്നു. സോങ്ങൊക്കെ പാടാൻ നിന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഒരു സ്കോഡ് മാച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു സോങ്ങൊക്കെ അടിച്ച് വിട്ട് സെറ്റായിട്ട് നിൽക്കായിരുന്നു. പക്ഷേ ഈ ഒരു സോളോ മാച്ച് വരുമ്പോഴത്തേക്ക് കില്ല അവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്തായാലും അതിൽ നേർക്കുന്നേരെയും ബാക്കിൽ നിഷാൻ നിച്ചു ഒരു വീടിൻ്റെ മുകളിലൊക്കെ സെറ്റായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച. കൽബോ രക്ഷയിൽ എന്തായാലും മട്ടി വീഴുമ്പോൾ എന്തായാലും നിഷാൻ നിച്ചു എന്തായാലും ഗണ്ണൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മോനെ ഇവിടെ ബി എസ് എസിൻ്റെ ഒരു സ്കോപ്പിംഗ് തന്നെ കൽബോ രക്ഷയിൽ എന്തായാലും അടുത്ത അവിടെ അടി എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടി എവിടെയെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടീം പോച്ചിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പോച്ചിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പോച്ചിങ്ങിൻ്റെ ഫൈറ്റിലേക്ക് പോവാം. പോച്ചിങ്ങിൻ്റെ ഫൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പോച്ചിങ്ങിൽ ഫൈറ്റ് നടക്കാൻ ഒരു ചാൻസും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല പോച്ചിങ്ങിൻ്റെ ചർച്ചിൻ്റെ അവിടെയൊക്കെ ഒരു ടീം നിപ്പുണ്ട്, ഇമ്പാക്റ്റിൻ്റെ ക്യൂബിക്സ് ഒക്കെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പോച്ചിങ്ങിൽ തന്നെ എന്തായാലും പോച്ചിങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പൊന്നു മനെ തേരി മേരി എൻ്റെ കൽവ് ഒരു രക്ഷയിൽ എന്തായാലും ലൈറ്റ് ആറ്റി കൂടെ നമ്മുടെ ശിവിൻ വിജയ് പറയുന്നുണ്ട് ഒരു പാട്ടൊക്കെ പാടി കൊടുക്കാൻ. എന്തായാലും ഇരിക്കട്ടെ കൽബ, നിനക്കൊരു തേരി മേരി തേരി മേരി അങ്ങനൊരു പാട്ട് നീ തന്നെ അങ്ങോട്ട് പാടി ലൈവ് ചാറ്റി കൂടെ ടൈപ്പ് ചെയ്ത് വിടും. എന്തായാലും സി ജി എസിൻ്റെ ഒരു മുത്തുമണിയെ നായ സ്കോളിൽ കൂടെ ഒരു മുത്തുമണിയെ കില്ലെടുത്ത് വിട്ടിട്ടുണ്ട്. സി ജി എസിൻ്റെ മരം നിന്ന് നായ സ്കോളിൽ കൂടെ ഒരു മുത്തുമണിയെ കില്ലെടുത്ത് വിടുന്ന ഒരു കാഴ്ച. എന്തായാലും മുത്തുമണി ഇവിടെ സെറ്റാടിക്കുകയാണ്. എന്തെങ്കിലും എനിക്ക് തോന്നുന്നു നെറ്റ് പോയ കൽബ, ഒരു കില്ലെടുത്തപ്പോഴത്തേക്ക് അവനെ നെറ്റ് പോയ ഒരു രക്ഷയിൽ. എന്തായാലും എൻ്റെ പൊന്നുമോനെ പെപ്പെ കാണിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും പെപ്പെ കാണിക്കാം, പെപ്പെ എവിടാ കൽബ. എന്തായാലും പെപ്പെ കാണിക്കാം സാങ്കിൻ്റെ ദാവൂദ് വൈറ്റ് ഇന്ന് ഇവിടുന്ന് ഇറങ്ങത്തില്ല. എന്തായാലും പെപ്പെ കാണിക്കാൻ പറയുന്നുണ്ട്. പെപ്പെ കാണിച്ചില്ലെങ്കിൽ പിന്നെ സാങ്ക് ദാവൂദ് പിന്നെ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത്. പെപ്പെ നിനക്ക് തന്നെ ഞാൻ കാണിച്ചിരിക്കാം കൽബ ഒരു രക്ഷ. എന്തായാലും പെപ്പെ കാണിച്ചു കൊടുക്കാം നമ്മുടെ കൽബ. എന്തായാലും ലൈറ്റ് ആയിട്ട് കൂടെ പെപ്പെ കാണിക്കാൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പെപ്പെ ഇവിടെ കാണുന്നില്ല എനിക്ക് തോന്നുന്നു. പെപ്പെ റൂമിനാച്ചൻ അതിനകത്ത് കയറുന്നതിന് മുമ്പ് എന്തായാലും പെപ്പെ കിക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ മുത്തുമണി റെഡി കൊടുത്തു തോന്നുന്നു. എന്തായാലും പെപ്പെ കാണുന്നില്ല കൽബ, പെപ്പെ ഇല്ലേ ഒന്ന് കളിക്കാൻ ഒരു രക്ഷ. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദാ കില്ലറൊക്കെ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കില്ല് വീണേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സി ജി എസ് മറുവിൻ്റെ ഒരു കില്ല് മാത്രമേ പോയിട്ടുള്ളൂ. മറു എനിക്ക് തോന്നുന്നു യു എം പിക്ക് സപ്രസ് ഇട്ട് അടിച്ചടിയിൽ എനിക്ക് തോന്നുന്നു ഒരു മുത്തുമണി അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഹ്യൂമറസിനെ എടുത്ത് വിടുന്നു. ആദ്യം നിന്ന് റൊസോഗിൻ്റെ മണ്ണിൽ എൻ്റെ പൊന്നുമനെ നിഷാൻ നിച്ചുവിനെ തൂക്കുന്നൊരു കാഴ്ച. റൊസോഗിൻ്റെ മണ്ണിൽ നിന്ന് നിഷാൻ നിച്ചുവിനെ അടിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ മുത്തുമണി ഫ്രണ്ടിലേക്ക് ഇരുന്നു. അവിടെ ആദിലിനെ അടിക്കാൻ വേണ്ടി ഫ്രണ്ടിലേക്ക് ഇരുന്നു. എൻ്റെ പൊന്നു മോനെ അവിടുന്ന് ആദിലിൻ്റെ അടി ഇത് എൻ്റെ പൊന്നുമനെ എക്സ്മിസിൻ്റെ അടിയിൽ നായ സ്കൂളിൽ കൂടെ ആദിലിനെ തിരിച്ച് തൂക്കുന്നൊരു കാഴ്ച. കൽബ ഒരു രക്ഷയില്ല നായ സ്കൂളിൽ കൂടെ അവിടെ നിന്ന് നിഷാൻ നിച്ചുവിനെ തൂക്കിയെങ്കിൽ ഇവിടെ എക്സ്മിസ് നായ സ്കൂളിൽ കൂടെ ഫ്രണ്ടിലേക്ക് അടിച്ചിരിക്കുന്നു. അവിടെ എൻ്റെ പൊന്നുമനെ മിക്ഡാ മിക്യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തുമണി ലൈവ് ചാറ്റി കൂടെ ഇരിക്കുന്നു. അപ്പോൾ ലൈവ് കാണുന്ന മുത്തുമണികൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും 27 മെമ്പേഴ്സ് അലൈവാണ്, 27 മെമ്പേഴ്സ് അലൈവാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 31 മെമ്പേഴ്സ് അലൈവായിരുന്നു, പക്ഷേ ഇപ്പോൾ 27 മാറി. എന്തായാലും റൈറ്റ് സൈഡിലെ ഈ ഒരു കിൽ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ആരൊക്കെ വിട വാങ്ങിയിട്ടുണ്ട്, ആരൊക്കെ കില്ലെടുത്തിട്ടുണ്ടെന്ന് അറിയൂ. എന്തായാലും നൈസ് കൂട്ടി കൂടെ അവിടെ നിന്ന് ആദിൽ നിഷാൻ നിച്ചുവിനെ അടിച്ച് ഒരു കില്ലെടുത്തു. പക്ഷേ നൈസ് കൂട്ടി കൂടെ എന്തായാലും നിഷ ആദിലിനെ അടിച്ചുകൊണ്ട് എന്തായാലും
എക്സ്മിസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു മുത്തുമണി എന്തായാലും അതിലിനെ എടുത്തുവിട്ടു. എന്തായാലും ഇമ്പാക്ട് നിഞ്ച ഇമ്പാക്ടിന്റെ മജ എടുത്തുവിടുന്ന ഒരു കാഴ്ച റോഗിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റോഗിനെ കാണിക്കുക, റോഗിനെ കാണിക്കുക, റോഗിന്റെ അക്കു ഒക്കെ നിപ്പുണ്ട് കൽവ രക്ഷ. എന്തായാലും റോഗിന്റെ അക്കു തലയിൽ ഹെൽമെറ്റ് ഒന്നും കിട്ടില്ല കൽവ, നല്ലൊരു ഓണമാണ്. അപ്പൊ ഒരു ഓണത്തല്ലി തന്നെ റോഗിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന സിജിസിന്റെ മാറുവിനെ അടികൊള്ളുമോ, മാറുവിനെ അടിക്കുമ്പോൾ എന്തായാലും റോഗ് ഫ്രണ്ട്ലി കയറുമോ, സിജിസിന്റെ മാറുവിനെ സ്പോട്ട് ചെയ്തോ, സ്പോട്ട് ചെയ്ത് മിക്കവരുടെ അടി നടക്കും കൽവ രക്ഷ. ടി പി പി ഒക്കെ എടുത്ത് ഇങ്ങോട്ട് നിപ്പുണ്ട്. എന്തായാലും റോഗിന്റെ അക്കൂടെ സെറ്റ് അടിക്കാണ്. അക്കുവിന് അടി വീഴുമോ, എന്തായാലും സി ജി സർ മാറു എന്തായാലും സ്പോട്ട് ചെയ്ത് തോന്നുന്നു. സി ജി സർ മാറുവിന്റെ അടി വരുമോ, എന്തായാലും റോഗിന്റെ അക്കുവിന് ഹൈ സ്കൂൾ കൂടെ ബാക്ക് അടിക്കുന്നു. അങ്ങനെയൊന്നും വിട്ടു കൊടുക്കത്തില്ല. എന്ന് ഇന്ന് എം എച്ച് ഇ എസ് ഒരുക്കുന്ന ഈ ഒരു റൂം മാച്ചിൽ ചിക്കൻ, നല്ലൊരു നാടൻ ചിക്കൻ, ഈ ഒരു ഓണത്തിന്റെ ചിക്കനും ഒരു മുട്ടനാടും പത്ത് താറാ മുട്ടയും ഒരു ചിരിക്കുന്ന ഒരു പൊന്നരിഞ്ഞാണോ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഗിന്റെ അക്കു സെറ്റ് ആയിട്ട് നിൽക്കുന്നു. സി ജി സിന്റെ മറു നേർക്കുന്നായിരിക്കുന്നു. ടീം റബി അടിച്ചിരിക്കുന്നു, ഫവാസിനെ അടിച്ച് കില്ലെടുത്തിരിക്കുന്നു. ടീം റബിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നുമനെ ടീം രവിയിലേക്ക് പോയി കഴിഞ്ഞാൽ രവിന ഹൈ സ്കൂളിൽ കൂടെ ഫവാസിനെ തൂക്കുന്നു. ഫവാസിന്റെ അടി എന്റെ പൊന്നുമനെ സിയൂസിന്റെ അടി, സിയൂസിന്റെ അടിയിൽ ഒരു മുത്തു മണിയിരിക്കുന്നു. എന്തായാലും റബി ഹൈ സ്കൂളിൽ കൂടെ ഒരു കില്ലെടുത്തിട്ടുണ്ട്. എന്തായാലും ടി എം വൺ റബി, റബിയുടെ അടിയിൽ എനിക്ക് തോന്നുന്നു ഒരു കില്ലെടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരു മുത്തുമണി ഒരു വേറൊരു കില്ലെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതല്ല സിയൂസ്. അതുപോലെ തന്നെ ഐ ആം ദ സിയൂസ് എന്ന് പറയുന്നത് എൻ്റെ പൊന്നുമനെ മുസൽനടി, മുസൽനടിയിൽ എനിക്ക് തോന്നുന്നു മുസൽനടിയിൽ നോബതി ഇരുന്നൊരു കാഴ്ച. എൻ്റെ പൊന്നുമനെ ആ അടിയിലേക്ക് ഫൈറ്റിലേക്ക് വരാൻ കഴിയില്ല, വരാൻ കഴിയുന്നതിന് മുമ്പ് അവിടെ തീരെയാണ് ഫൈറ്റ്, തീരെയാണ് ഫൈറ്റ് തീരുന്ന കില്ല് ഫിനിഷാണ്. എവിടെ എവിടെയൊക്കെ മാച്ച് നടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡിൽ തന്നെ നമ്മുടെ എൻ്റെ പൊന്നുമോനെ മുസലൊക്കെ അടിച്ചടിയിൽ എനിക്ക് തോന്നുന്നു ഒരു മുത്തുമണിയൊക്കെ കില്ലെടുത്തുവിട്ട് എന്തായാലും ലൂട്ടുന്നു, ലൂട്ടുന്നു, എന്തായാലും എന്തായാലും ലൂട്ടുന്നു. റോഗ് ഫാത്തിനെ, റോഗ് ഫേത്തിനെ കാണിക്കാൻ പറഞ്ഞു, റോഗ് ഫേത്തിനെ കാണിക്കാൻ കഴിയും. എന്തായാലും മുസൽ നൈസ് കൊണ്ട് കൂടെ തോളത്തൊക്കെ പെട്ടി ചുമ്മി വെച്ച് ലൂട്ടുന്നൊരു കാഴ്ച കഴിവ് ഒരു രക്ഷയിൽ അങ്ങനെയൊന്നും വിട്ടത്തില്ല. എന്തായാലും പെട്ടി ചുമ്മി ഫ്രണ്ടിലേക്ക് കയറി വന്ന് അടുത്ത മെമ്പറിനെ അടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സെറ്റ് അടിക്കുന്നു. സെയ്ദ് മുഹമ്മദ് റബി പവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൽബ എന്റെ പൂനമനെ സെയ്ദ് മുഹമ്മദ് ലായിച്ചാറ്റി കൂടെ സെറ്റായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച അങ്ങനൊന്നും വിട്ടുകൊടുക്കത്തില്ല. സാക്കിന് ദാവൂദ് ഇവിടെ ലൈവുമായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സെയ്ദ് മുഹമ്മദ് ലായിച്ചാറ്റി കൂടെ സെറ്റായിട്ട് കാണും. കൽബ ഇക്ക സെറ്റാണ്, ഇക്ക പൊളിയാണ്, ഇക്ക കൽബ ഓക്കെയാണ്, ലൈവൊക്കെ സെറ്റാണോ എന്ന് പറ മുത്തുമണി. എന്തായാലും ലായിച്ചാറ്റി കൂടെ കിടന്ന് ഇങ്ങനെ ഓളം തള്ളുമ്പോൾ എന്തായാലും സാക്കിന്റെ ദാവൂദിനെ നിങ്ങൾക്ക് വേണ്ടി ഈ റൂം മാച്ച് ഒരുക്കി തന്നിരിക്കുന്ന ഈ സാക്കിന്റെ ദാവൂദിനെ മറക്കാതെ പോവുക, മറക്കാതെ പോവുക, മറക്കാതെ പോവുക എന്നൊക്കെ പറയുന്ന ഒരു ഇതല്ല. അപ്പം മാക്സിമം 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 നമ്മളെ ഓർത്ത് വെക്കുക. എന്തായാലും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ അടിയിൽ കാണുന്ന നിങ്ങളുടെ ആ അതായത് നിങ്ങളുടെ ലൈവിൻ്റെ ലൈവ് എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെയ്ദ് മുഹമ്മദ് ഒക്കെ നിൽക്കുന്ന കൽബ ഒരു രക്ഷ. എന്തായാലും മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് അട്ടി വിട്ടോ, അല്ലെങ്കിൽ ഒന്ന് അമർത്തി വിട്ടോ, ഒന്ന് കിലുക്കി വിട്ടോ, ഒന്ന് സെറ്റായിട്ടിരിക്കുക. പെവർ സബ്സ്ക്രൈബ് ചെയ്തു കൽവ ഒരക്ഷില്ല. ബേക്സിലെ എൻ്റെ പൊന്നു മോനെ അവിടെ വാർലോണ്ട് ഒരു മുത്തുമണി നിന്ന് ഡെഡ് പോളിനെ അടിക്കുന്നു. വാർലോണ്ട് ഒരു മുത്തുമണിയെ ഞാൻ കണ്ടായിരുന്നു, കണ്ടായിരുന്നു. എന്തായാലും വാർലോണ്ട് ആ ഒരു മുത്തുമണിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വിടൂ വാർലോണ്ട് ഒരു കൽവ് കിടപ്പുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ വാർലോണ്ടെ ബേക്സ്ബി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിക്സ്ബി അല്ല കൽബ, നീ ഒരു ബിഗ് ബി തന്നെ. ഒരു കില്ലൊക്കെ എടുത്തിട്ടുണ്ട് കൽബ. നൈസ് കൂടെ കൂടെ ഫ്രണ്ടിലേക്ക് കയറുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ കയറിയിരിക്കുന്നു റോഗിയുടെ അക്കൂവിൻ്റെ ഒരു നീട്. എൻ്റെ പൊന്നുമനെ ലേറ്റായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സിദ്ദീഖ് ബഷീർ ഷെരീഖ് ബഷീർ ഒക്കെ ലൈച്ചാരി കൂടെ സെറ്റായിരിക്കുന്നു. എൻ്റെ കൽബ ഒരു രക്ഷയിൽ എൻ്റെ പൊന്നു മോനെ അക്കൂര് ഒപ്പീനീഡിൽ ഒരു മെമ്പറിനെ തൂക്കുന്നു. എന്തായാലും റോഗിയുടെ അക്കൂവിൻ്റെ ഒരു ഒപ്പീനീഡ് ഒപ്പീനീഡിലേക്ക് പോകാം. റോഗിയുടെ അക്കു അക്കൂവിൻ്റെ ആ ഒരു ഫൈറ്റിലേക്കും അക്കൂവിൻ്റെ ആ ഒരു നോ ആ ഇത് തന്നെ റോഗിൻ്റെ അക്കു ഒരു നീടിൽ കൽബ ഒരു രക്ഷയിൽ ഒരു വെസ്റ്റിനോ ഒരു ഹെൽമെറ്റിനോ ഒരു ഡാമേജ് പോലും പറ്റിക്കാതെ ഒരു നീടിൽ നേർക്കു നേരെ നിന്ന് ഇനിമയെ തൂക്കിയിരിക്കുന്ന ഒരു കാഴ്ച. റോഗിയുടെ അക്കു ഒപ്പീനീഡ് ഒപ്പീനീഡ് എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയിൽ ഒരു ഒപ്പീനീഡ് എറിഞ്ഞു കയറ്റിക്കൊണ്ട് നേർക്കു നേരെ നിന്ന് ഇനിമയെ എടുത്തു വിട്ടിരിക്കുന്ന ഒരു കാഴ്ച. എന്തായാലും റോഗിയുടെ അക്കു നൈസ് കോളിൽ കിടന്ന് ഒരു മെമ്പറിനെ തൂക്കിയിരിക്കുന്ന ഒരു കാഴ്ച. കൽബ ഒരു രക്ഷയിൽ അക്കു ഇരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഹൽ ജാലു കൽബ ഒരു രക്ഷയിൽ ലൈച്ചായിട്ട് കൂടെ നമ്മുടെ മുത്തുമണികളൊക്കെ സെറ്റായിട്ട് തന്നെ നിൽക്കുന്നു. ഇരിക്കട്ടെ ജഹൽ ജാലുവിന് സാക്ക് ദാവൂദിന്റെ വക ഒരു പൊന്നരിഞ്ഞാണ്. സാക്ക് ദാവൂദിന്റെ അരയിൽ കിട്ടിത്തരും കൽബ ഒരു രക്ഷയിൽ. മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക കൽബ. എന്തായാലും ഇന്ന് ഇന്ന് MHES ഒരുക്കുന്ന ഈ ഒരു റൂം മാച്ചിൽ ചിക്കൻ അടിക്കുന്ന മുത്തുമണിക്ക് മാക്സിമം എന്തായാലും എൻ്റെ പൊന്നു മോനെ ഒരു പത്ത് താറാമുട്ട ഒരു നാടൻ ചിക്കനും കൽവ ഒരു രക്ഷയിൽ. എൻ്റെ പൊന്നു മോനെ ഒരു മുട്ടനാട് ഒരു മുട്ടനാട് കയറോട് കൂടിയും തരുന്നതായിരിക്കും കൽവ ഒരു രക്ഷയിൽ. എന്തായാലും നൈസ് കൊള്ളൂടെ ആസിഫിനെ നിന്ന് ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് എടുക്കുന്ന ഒരു കാഴ്ച. എംബാക്ടിൻ്റെ ക്യൂബിക്സിൻ്റെ ഒരടിയിൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആസിഫിനെ എടുക്കുന്നു, കില്ലെടുക്കുന്നു, പെട്ടിലൂട്ടുന്ന ഒരു കാഴ്ച. കൽവ എന്തായാലും റെഡ് സോൺ ആണ്, കൽവ കയറി നിന്നു. എന്തായാലും റോഗ് ഫെയ്ത്ത് കാണിക്കാൻ പറയുന്നുണ്ട്. കിഡ്സ് ടോ എന്തായാലും റോഗിൻ്റെ ഫെയ്ത്തിനെ കാണിക്കാൻ പറഞ്ഞു. റോഗിൻ്റെ ഫെയ്ത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൽബ റോഗിൻ്റെ ഫെയ്ത്തിനെ ഞാനും കുറേ നേരം കൊണ്ട് തപ്പുന്നു. ഇപ്പോൾ എവിടെ പോയി കിടക്കുന്നു പണ്ടാരോട് റോഗിൻ്റെ ഫെയ്ത്ത് എൻ്റെ മുത്തും മണിയെ റോഗെ കൽബ റോഗിൻ്റെ ഫെയ്ത്ത് കാണിക്കാതെ പോവുക കൽബ. എന്തായാലും സാങ്കിൻ്റെ ദാവൂദ് ഇവിടെ ഉള്ളിടത്തോളം കാലം റോഗിൻ്റെ ഫെയ്ത്തിനെ കാണിക്കാതെ പോകും. റോഗിൻ്റെ ഫെയ്ത്ത് ഇവിടെ സെറ്റായിട്ട് പോകണം. എന്തായാലും ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് അവിടെ കില്ലെടുക്കുന്ന കണ്ടു. എന്തായാലും ഫെയ്ത്ത് ഇവിടെ നിന്നോട് പറയുന്നുണ്ട് പണ്ടാര കാല ക്യൂബിക്സ് ഞാനിവിടെ കില്ലെടുക്കാൻ വെച്ചിരുന്ന ആ ഒരു കില്ല് നീ അങ്ങ് കൊണ്ടുപോകല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാവൂദ് തെരുമാട്ടം നിങ്ങൾക്ക് കൊടുക്കില്ല, ദാവൂദ് തെരുമാട്ടം നിങ്ങൾക്ക് കൊടുക്കില്ല, പിന്നല്ല ദാവൂദിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു പൊന്നരിഞ്ഞാണം നിനക്ക് തന്നെ തരും കൽബ, നീ ഇരിക്കട്ടെ നിനക്ക് ഇരിക്കട്ടെ ഒരു പൊന്നരിഞ്ഞാണം സാങ്ക് ദാവൂദിൻ്റെ വക. എന്തായാലും റോഗിൻ്റെ ഫെയ്ത്ത് ഫ്രണ്ടിലേക്ക് കയറുമോ, ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സിനെ അടിക്കുമോ. അവിടെ എന്തായാലും സിയൂസും ക്യൂബിക്സും തമ്മിലൊരു ഫൈറ്റ് കിടക്കുന്നു. എൻ്റെ പൊന്നുമനെ ക്യൂബിക്സിലേക്ക് പോകാം, ക്യൂബിക്സിന്
ഗ്രൗണ്ടിന്റെ അടിയിലേക്ക് പോകാം. ക്യൂബിക്സ് ഇവിടുന്ന് സ്പ്രേ, ക്യൂബിക്സ് സ്പോട്ട് ചെയ്തിരിക്കുന്നു. എന്റെ പുനമുന ഒരു M4 സ്പ്രേ കാണുമോ? ക്യൂബിക്സ് അടിക്കുമോ? ക്യൂബിക്സ് എന്തെടുക്കും? ക്യൂബിക്സ് എന്തായാലും M4 എടുത്ത് വെച്ച് TP എടുത്ത് ബ്രോക്കൺ വാൾവിലെ സോറി, എന്തായാലും വീടിന്റെ പറകിലായിട്ട് സെറ്റ് അടിക്കുന്നു. കൽവ രക്ഷ എന്തായാലും ക്യൂബിക്സിനടി വരുന്നുണ്ട് ക്യൂബിക്സിനെ അടിക്കുന്നത് സിയൂസ് ആണ്. സിയൂസ് നേർക്കുന്നതിൽ അടിക്കുന്നു. സ്കോഡ് ഹൗസ് ഒക്കെ പുഷ് ചെയ്തുകൊണ്ട് ക്യൂബിക്സ് അടിക്കുന്നടി. കൽബ ക്യൂബിക്സിനടിയിൽ ആര് വീഴും നോക്കാം. എന്തായാലും ക്യൂബിക്സ് ഫ്രണ്ടിലേക്ക് വരുന്നു. ക്യൂബിക്സിനടി എന്താവും എന്തായി മാറും? എന്തായാലും ഇമ്പാക്ടിന്റെ ക്യൂബിക്സ് എന്തായാലും സെറ്റ് അടിപ്പുണ്ട്. നേർക്കുന്നതിൽ സിയൂസ് നിൽക്കുന്നു. ബാക്കിൽ റോഗിയുടെ ഫേത്ത് നിൽക്കുന്നു. റോഗിയുടെ ഫേത്ത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒട്ടിക്കും. എന്തായാലും 21 മെമ്പേഴ്സ് എന്തായാലും മലയുമാണ്. കൽബ ഒരു രക്ഷ എന്തായാലും ഇന്നത്തെ ഈ ഒരു MHES ഇട്ടേക്കുന്ന ഈ ഒരു സോളോ മാച്ചിൽ ഇന്ന് അട്ടി ഓട്ടടി എന്നൊക്കെ ഉള്ളൊരു ഈ ഒരു സോളോ മാച്ചിൽ കൽബ ഇന്ന് ഓണത്തൽ എന്നുള്ള ഈ ഒരു സോളോ മാച്ചിൽ ആരെ കൊണ്ടുപോകും? കൽബ ഒരു രക്ഷ എന്തായാലും ഞാൻ റെഡ് ഷോട്ടിലാണെന്ന് തോന്നുന്നു. എന്തായാലും ലൈവ് ചെയ്യുന്ന എൻ്റെ മണ്ടയ്ക്ക് റെഡ് സോൺ വീഴുമോ? കൽബ എന്തായാലും ഞാൻ കുറച്ച് ഇങ്ങോട്ട് റൈറ്റിലേക്ക് മാറി നിൽക്കാം. കാരണം എൻ്റെ തലയിൽ റെഡ് സോൺ വീണ് കഴിഞ്ഞാൽ ഫുൾ ഓഫ് ആവും. കൽബ ഒരു രക്ഷ ആകെ ഓണമായിട്ട് ഞാൻ ഓഫ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി റെഡ് സോൺ വീണ് ഞാൻ വീണ്ടും ഓഫ് ആയി കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഓഫായി പോകും. എന്തായാലും റോഗിൻ്റെ ഫേത്തൊക്കെ ഫ്രണ്ടിലേക്ക് കയറുന്നുണ്ട്. കൽബ ഒരു രക്ഷ എന്തായാലും ബാക്കിൽ നമ്മുടെ മുത്തുമണികൾക്ക് നിൽപ്പുണ്ട്. എന്തായാലും കോച്ചിങ്ങിൻ്റെ മണ്ണിൽ 3 മുത്തുമണികൾ സെറ്റായിട്ട് നിൽക്കുന്നു. എന്തായാലും സ്യൂസ് ഇവിടെ നിൽപ്പുണ്ട്. എംബാഗിൻ്റെ ക്യൂബിക്സ്, റോഗിൻ്റെ ഫേത്ത് ഇവിടെ നിൽപ്പുണ്ട്. കൽബ ഒരു രക്ഷ ലൈവ് കാണുന്ന മുത്തുമണികൾ ലൈവൊക്കെ സെറ്റാണോ? നിൽക്കുക, പക്കയാണിക്കുക, പക്കയാണ്, ഓക്കെ ആണ്, സെറ്റാണിക്കുക. നിങ്ങൾ സെറ്റാണെന്നൊന്ന് ലൈവ് ചാറ്റ് കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു കമൻട്രി കാര്യങ്ങളൊക്കെ ഒന്ന് മിന്നിക്കാമായിരുന്നു. കൽബ ഒരു രക്ഷ ലൈവ് കാണുന്ന മുത്തുമണികൾ ലൈവൊക്കെ സെറ്റാണിക്കാന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാമായിരുന്നു. എന്തായാലും സ്യൂസ് ഒക്കെ ഇവിടെ സെറ്റാടി പോകണം. എന്തായാലും ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് സ്പോട്ട് ചെയ്യുമ്പോൾ ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ ക്യൂബിക്സ് എന്തായാലും സ്പോട്ട് ചെയ്തു. നൈസ് ക്വാളിറ്റി കൂടെ ക്യൂബിക്സിൻ്റെ ഒരു സ്മോക്ക് ആണെന്ന് തോന്നുന്നു. ഫ്രണ്ടിലേക്ക് ഒരു സ്മോക്ക് ഇടുമ്പോൾ അവിടെ കിങ്സിനെ MP പോക്കർ നിന്നെങ്കിലും എടുക്കുന്നു. MP പോക്കറിൻ്റെ ഒരു കില്ല്. നൈസ് ക്വാളിറ്റി കൂടെ ക്യൂബിക്സിനെ എടുത്തു. സോറി, ഇവിടെ നിന്ന് വേറൊരു മുത്തുമണി എടുത്തു വിടുന്നു. എന്തായാലും ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തു. ആ ഒരു പെട്ടി ലൂട്ടാൻ വേണ്ടി എന്തായാലും ഇറങ്ങി. MP പോക്കർ നൈസ് ക്വാളിറ്റി കൂടെ തിരിച്ച് ലൂട്ടുമോ? MP പോക്കർ ലൂട്ടുന്നു. സെറ്റാണ് മുത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെറ്റാണ്, പവറാണ്, പൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു. ലൈച്ചാരി കൂടെ സെറ്റ് അടിക്കുന്നു. കൽബ ഒരു രക്ഷ എന്തായാലും ബഗ്ഗിയിൽ പോയി എനിമിയെ ഓടിച്ചിട്ട് അടിച്ചിരിക്കുന്നു. ഇത് തന്നെ ഒരു കൂട്ടത്തിൽ എന്നൊക്കെ പറയാം. കൽബ ഒരു രക്ഷ എന്തായാലും ഓണം വരുമ്പോൾ പുളിമുത്ത് സാങ്ക് ദാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷാ KC കൽബ ഒരു രക്ഷ അബ്ദുൾ ഫാദക്ക് ലൈച്ചാരി കൂടെ നമ്മുടെ മുത്തുമണികളൊക്കെ സെറ്റായിട്ടിരിക്കുന്നു. ഓണത്തല്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൽബ ഓണത്തല്ലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്കോഡായിട്ട് കളിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഓണത്തല്ലി തന്നെ കാണാമായിരുന്നു. അക്കൂർ എന്നൊക്കെ പറയുന്നുണ്ട്. അയിന് അബ്ദുൽ ഫാദ് KS കൽബ ഒരു രക്ഷ എൻ്റെ പൊന്നു മോനെ എൻ്റെ അബരൻ മോൻ ലൈച്ചാരി കൂടെ എന്തായാലും സെറ്റാടിപ്പുണ്ട്. അബരൻ ലൈച്ചാരി കൂടെ സെറ്റാടിപ്പുണ്ട്. എന്തായാലും MB പോക്കർ ഫ്രണ്ടിലേക്ക് കയറി കൽബ ഒരു രക്ഷ എൻ്റെ പൊന്നു മോനെ MB പോക്കർ ഫ്രണ്ടിലേക്ക് കയറുന്ന ഒരു കാഴ്ച. സോൺ കവർ പിടിച്ച് MB പോക്കർ എന്തായാലും സോണിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി. ജീപ്പ് എടുത്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. കൽബ ഒരു രക്ഷയില്ല. സാക്ക് ദാവൂദ് പറയുന്ന കേട്ട് ഒരു പിടി മണ്ണുവാരി എനിമിയുടെ കണ്ണിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പോക്കറെ നിനക്ക് കൊണ്ടുപോകാം ഒരു നല്ല നാടൻ ചിക്കൻ. പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഷാരിഖ് ബഷീർ ഒക്കെ നിൽക്കുന്നു. ലൈവ് കാണുന്ന മുത്തുമണികൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും MHESന് വേണ്ടി വെളിച്ചവിളിയിൽ തന്നെ സാങ്കിനെ ദാവൂദ് അവരുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ലൈവുമായിട്ട് സെറ്റായിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വരണം. കമൻട്രി ഒരേ പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവ് ചാറ്റിൽ തന്നെ നിൽക്കുന്നു. ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് കൽവ ഒരു രക്ഷയിൽ എന്തായാലും പോച്ചിങ്ങിൻ്റെ മണ്ണിൽ ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് സെറ്റായിട്ട് നിന്നതാണ്. പക്ഷേ വിട്ടുകൊടുത്തില്ല, അവിടെ വിട്ടുകൊടുത്തില്ല. സിയൂസ് അടിച്ചിരിക്കുന്നു. ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സിനെ എടുത്തു വിട്ടിരിക്കുന്നു. 2 കില്ലുമായിട്ട് എന്തായാലും സിയൂസ് അവിടെ സെറ്റാടിപ്പോണ്ട്. കൽവ ഒരു രക്ഷയിൽ ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു റോഗിൻ്റെ ഫേത്ത് നിൽപ്പുണ്ട്. റോഗിൻ്റെ ഫേത്തിനെ സ്പോർട്ട് ചെയ്തു. എന്തായാലും റോഗിൻ്റെ ഫേത്തിനെ കണ്ടിട്ടില്ല. ഫേത്ത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സെയ്ദ് മുഹമ്മദ് 100% എൻ്റെ പുനമന ഫേത്തിൻ്റെ സ്പ്രേയിൽ എനിക്ക് തോന്നുന്നു സിയൂസ് നൈസ് ക്വാളിറ്റി കൂടെ ബാക്ക് അടിച്ചിരിക്കുന്നു. സിയൂസ് അവിടെ വണ്ടി കുത്തി തിരിച്ചടിച്ചിട്ട് പോകും. നൈസ് ക്വാളിറ്റി കൂടെ ഇമ്പാക്ടിൻ്റെ ക്യൂബിക്സ് ഉണ്ടായിരുന്നു. ക്യൂബിക്സ് നൈസ് ക്വാളിറ്റി കൂടെ ഫ്രണ്ടിലേക്ക് സ്മോക്ക് ഇട്ട് ഫ്രണ്ടിലേക്ക് കയറി. പക്ഷേ വിട്ടില്ല എൻ്റെ പൊന്നും മോനെ ഒരു രക്ഷയില്ല. ഹിറ്റർ ഒരേ പൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൽബ ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ലൈവ് കാണുന്ന മുത്തുമണികൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ആയിരിക്കും നമ്മുടെ വിജയം. അപ്പോൾ മാക്സിമം കൽബുകളെ ആ അടിയിൽ കാണുന്ന ബെൽ ബട്ടണൊക്കെ ഒന്ന് അട്ടി വിട്ടാൽ ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അല്ല നമ്മുടെ ലൈവ് കാണുന്ന മുത്തുമണികൾക്കും എൻ്റെ ലൈവ് ചാറ്റിൽ ഇരിക്കുന്നു ഇന്ന് മാച്ച് കളിക്കുന്നതായിട്ടല്ല ഉള്ള എല്ലാ മുത്തുമണികൾക്കും ഒരു ഹാപ്പി ഓണം തന്നെ സാക്ക് ദാവൂദിൻ്റെ പേരിൽ ഇരിക്കട്ടെ. കൽബ ഒരു രക്ഷയില്ല. എന്തായാലും മാക്സിമം ലൈവ് കാണുന്ന മുത്തുമണികൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യുന്നത് പോലെ ആയിരിക്കും നമ്മുടെ സപ്പോർട്ടും. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ താഴെ കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ ഒന്നെങ്കിൽ അട്ടി വിടുക, അല്ലെങ്കിൽ ഒന്ന് അനക്കി വിട്ടെങ്കിലും മതി. കൽബ ഒന്ന് അനക്കി വിട്ടാലെങ്കിലും മതി. കൽബ ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ ലൈവ് ചാറ്റി കൂടെ നമ്മുടെ മുത്തുമണികളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും വായിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും പച്ച ജയിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അല്ല നിങ്ങൾ അട്ടിക്കാന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്നുമാനെ. താങ്ക് യു സാക്ക് ദാവൂദ് എന്നൊക്കെ പറയുന്നുണ്ട് ലൈവ് ചാറ്റി കൂടെ മുഹമ്മദ് ഷാരിഖ് ബഷീർ. പിന്നെ അല്ല എനിക്ക് തോന്നുന്നു MHESന്റെ ഒരേ ഒരു കുളിരാണെന്ന് തോന്നുന്നു മുഹമ്മദ് ഷാരിഖ് ബഷീർ. എന്തായാലും ലൈവ് ചാറ്റി കൂടെ പറയുന്നുണ്ട് താങ്ക് യു ദാവൂദ് എന്നൊക്കെ പറയുന്നുണ്ട് കൽബ ഒരു രക്ഷ. എന്തായാലും അടുത്ത് റോഗിയുടെ അക്കുവിൻ്റെ അടി കൽബ ഒരു രക്ഷ. എന്തായാലും റോഗിയുടെ അക്കു നൈസ് കൂടി കൂടെ ഇന്ന് മുസ്ഹലിനെ എടുത്ത് വിടുന്നു. ഒരു പ്ലെയറൊക്കെ അടിച്ച് സെറ്റാടിയാണ് എൻ്റെ പൊന്നുമനെ ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ഹലിൻ്റെ അടുത്തായിട്ട് റോഗിൻ്റെ അക്കുവിൻ്റെ അടുത്തായിട്ട് എൻ്റെ പൊന്നുമനെ വേറെ തന്നെ നിൽപ്പുണ്ട്. എൻ്റെ പൊന്നുമനെ ഒരു രക്ഷയില്ല. ഹോപ്ലെർ
സൈഡൊക്കെ നിപ്പുണ്ട്. കൽവേർ നൈസ് കൊള്ളിയുടെ ബാക്കിൽ നിൽക്കുകയാണ്. സ്പോട്ട് ചെയ്ത് തോന്നുന്നു. എൻ്റെ പൊന്നുമനെ തൊട്ടടുത്ത് നിന്ന് ഒരു പെയിൻ കില്ലർ പൊട്ടിച്ചടിക്കുന്ന ഒരു കാഴ്ച. ഫ്രണ്ടിലേക്ക് കയറുമോ? റോഗിൻ്റെ ഒക്കെ ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരു മുത്തുമണി എടുത്ത് വിടുമോ? എൻ്റെ പൊന്നുമനെ സിയൂസ് ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാപ്പീസ് നിൽക്കുന്നു. നാപ്പീസ് സിയൂസ് ജയിക്കും നാപ്പീസ് എന്നൊക്കെ പറഞ്ഞൊരു കൽവർ രക്ഷാന്തലം. റോഗിൻ്റെ ഒക്കെ ഫ്രണ്ടിലേക്ക് വരുമോ? ഒട്ടിക്കുമോ? ഇവിടെ മുത്തുമണി ബാക്കിൽ നിൽക്കുന്ന കാര്യം കണ്ടിട്ടില്ല. എൻ്റെ പൊന്നുമനെ ഫ്രണ്ടിലേക്ക് കയറി വരുന്നു. ഒട്ടി വിടുമോ? സ്പോട്ട് ചെയ്തു. അടിയിലേക്ക് പോകുന്നു. റോഗിൻ്റെ ക്രിയ നൈസ് കോളിക്കൂടെ എടുത്ത് വിടുന്ന ഒരു കാഴ്ച. കൽബ് ഒരു രക്ഷയില്ല. എന്തായാലും നൈസ് കോളിക്കൂടെ എൻ്റെ മുത്തുമണി ബ്രോക്കൺ വാൾവിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്തായാലും റോഗിൻ്റെ ക്യൂനെ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ച. എന്തായാലും ഫ്ലയർ ലൂട്ടി ഫ്രണ്ടിലേക്ക് പോകും. കൽബ് ഒരു രക്ഷ എന്തായാലും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുത്തുമണികളുടെ ഒരു അട്ടാറ് കണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇവനാണ്ട്രാ കൽബ് എന്നൊരു ഓണം കൽബ്. എന്തായാലും ഓണത്തിൻ്റെ ഒരു മഞ്ഞ പൂക്കളം തന്നെ ഇവിടെ പാറിച്ചുകൊണ്ട് നമ്മുടെ മുത്തുമണി ഇവിടെ നിൽക്കുന്നു. കയ്യിലിരുന്ന് ഒരു കെടുതാപ്പെടുത്ത് മുകളിലേക്ക് അടിച്ചു. ഒരു ഫ്ലയർ തന്നെ താഴേക്ക് വീഴ്ത്തിക്കൊണ്ട് എൻ്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല. നീ പൊന്നു മോനെ ജയ് ചെയ്തേന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൽബ് ഒരു രക്ഷയില്ല. അങ്ങോട്ട് ആട്ടി വിറ കൽബ്. താഴെ കിടക്കുന്ന ആ കിടങ്ങാവണിയൊക്കെ ഒന്ന് ആട്ടി വിട് കൽബ്. ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് ആട്ടി വിട് കൽബ്. ഇരിക്കട്ടെ. എൻ്റെ നിങ്ങളുടെ വക എനിക്കൊരു സബ്സ്ക്രൈബും എൻ്റെ വക നിങ്ങൾക്കൊരു പൊന്നരിഞ്ഞാണോ കൽബ്? എൻ്റെ പൊന്നുമനെ ദാനിഷ് അഷ്റഫൊക്കെ നിൽക്കുന്നു. ജാക്കി എന്നൊക്കെ പറയുന്നു കൽബ്. ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടുന്ന് നൈസ് ക്വാളിറ്റി കൂടെ എൻ്റെ പൊന്നു മോനെ റോഗിൻ്റെ അക്കുനെ നൈസ് ക്വാളിറ്റി കൂടെ ഫ്രണ്ടിലേക്ക് കയറി അടിച്ചു. എന്തായാലും കയ്യിലിരുന്ന് ഒരു കിടുതാവൊക്കെ എടുത്ത് തല മുകളിലേക്കൊക്കെ അടിച്ചുകൊണ്ട് ഒരു തീകോളം തന്നെ പാറിച്ചുകൊണ്ട് ഒരു ഫ്ലയർ തന്നെ താഴേക്ക് വരുത്തിച്ചുകൊണ്ട് ഒരു തീ ഒരു അത്ത പൂക്കളം തന്നെ പാറിച്ചുകൊണ്ട് എന്തായാലും ഇറാങ്കലിന് മണ്ണിൽ എൻ്റെ പൊന്നു മോനെ മൂന്ന് മെമ്പർ ഒറ്റയ്ക്ക് നിന്ന് പോരാട്ടുന്ന ആ ഒരു പോരാട്ടത്തിൽ രണ്ട് മെമ്പറിനെ എടുത്തുകൊണ്ട് അവസാനം വന്ന എൻ്റെ കിടങ്ങാമണി അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൽവ പിന്നെ അല്ല അങ്ങോട്ട് അടിച്ചു വിട്. അടിയിലിരിക്കുന്ന ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ചു വിട് കൽവ. ഇരിക്കട്ടെ. എനിക്കൊരു സബ്സ്ക്രൈബും നിങ്ങൾക്കൊരു സന്തോഷം കൽവ. ഒരു രക്ഷയില്ല. അപ്പോൾ ലൈവ് കാണുന്ന മുത്തുമണികളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടായിരിക്കുക കൽവ. ഒരു രക്ഷയില്ല. അതിന് നിങ്ങൾ ജാക്കിനെ കൊണ്ട് എന്തൊക്കെയോ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരമാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു റൂം മാച്ച് കഴിഞ്ഞിട്ട് വരികയാണ്. ഞങ്ങളുടെ സ്നാക്കിൻ്റെ മെയിൻ ഒരു റൂം മാച്ച് ഉണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ആ ഒരു റൂം മാച്ച് പുളിയല്ലേ, എം എച്ച് എസ് പുളിയല്ലേ, പിന്നല്ല എം എച്ച് എസ് പുളിയാണ്. എന്തായാലും എം എച്ച് എസിൻ്റെ ഒരു ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് സ്നാക്ക് ദാവൂദ് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ലൈവൊക്കെ ആയിട്ട് പക്കായിട്ട് സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എം എച്ച് എസിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ക്യുബിക്സ് ഗെയിമിംഗ് ഒക്കെ ഒരു ലൗ ചിഹ്നം തന്നെ വിട്ടിരിക്കുന്നു. സ്നാക്ക് ദാവൂദിന് വേണ്ടി കൽബ് ഒരു രക്ഷ. എന്തായാലും ലൈവ് ചാറ്റിൽ കൂടെ എന്തായാലും ക്യുബിക്സ് ഗെയിമിംഗ് ഒക്കെ നിൽക്കുന്നു കൽബ്. ഒരു രക്ഷ. എന്തായാലും ഇവിടെ നോക്കിയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യുബിക്സ് ആണ് എന്നെ വന്ന് വിളിച്ചത്. ഇതുപോലെ തന്നെ എം എച്ച് എസിൻ്റെ ഒരു ലൈവ് ഉണ്ട്. അപ്പം ക്യുബിക്സ് ചത്താന്ന് ചോദിക്കുന്നുണ്ട്. ക്യുബിക്സ് നൈസ് സ്കൂളിൽ കൂടെ പോച്ചിങ്ങിൽ നിന്ന് ഒരു ഫൈറ്റ് എടുത്തു കൽവ. ഒരു രക്ഷ. എന്തായാലും ക്യുബിക്സ് 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 ടീമിൻ്റെ ഒരേ ഒരു കുളിരാണ് നമ്മുടെ ക്യുബിക്സ് മുത്തുമണി. എന്തായാലും നൈസ് സ്കൂളിൽ കൂടെ പോച്ചിങ്ങിൽ നിന്ന് ഫൈറ്റ് എടുക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു സിയൂസിൻ്റെ ഫൈറ്റിൽ എനിക്ക് തോന്നുന്നു ക്യുബിക്സിന് വിട വാങ്ങേണ്ടി വന്നു. എന്നാൽ പോലും നല്ല രീതിയിലൊരു ഫൈറ്റ് എംഫോൻ്റെ സ്പ്രേ ഒക്കെ കാഴ്ച വെച്ചാണ് ക്യുബിക്സ് നമ്മളുമായിട്ട് വിട വാങ്ങിയത്. എന്തായാലും എൻ്റെ പൊന്നുമനെ ഒരു ഒപ്പീനിയൻ പോകുന്നു. ആരെ നീടാണെന്ന് നോക്കാം. എന്തായാലും സിയൂസ് ഇവിടെ സെറ്റ് ആടിപ്പുണ്ട്. എന്തായാലും ടൈഗറൊക്കെ നിപ്പുണ്ട് കൽബ. ക്യുബിക്സ് ക്യുബിക്സ് സെയ്ത് എന്നൊക്കെ പറഞ്ഞത് സെയ്ത് മുഹമ്മദൊക്കെ ലൈവ് ചാരി കൂടെ സെറ്റ് അടിപ്പുണ്ട്. എൻ്റെ പൊന്നുമനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് ഓണത്തിന് പൊട്ടാസ് എറിഞ്ഞ് പൊട്ടാസിന് വെടിവെച്ച് കളിക്കേണ്ട സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തീകോളവും ബോംബും പറക്കി എറിയല്ലേ കൽബ. ഇതടാ ഒരു ഓണത്തല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കയ്യിലിരിക്കുന്ന കിടുതാപ്പെടുത്ത് അടിക്ക് കൽബ്. അവൻ്റെ തലയ്ക്ക് തന്നെ കൊടുക്കുക. അവൻ വീഴട്ടെ അങ്ങോട്ടും മറിയട്ടെ. നിനക്ക് കിട്ടട്ടെ ഒരു ചിക്കൻ. എന്തായാലും എം എച്ച് എസിൻ്റെ വക കിട്ടട്ടെ ഒരു ചിക്കൻ. എന്തായാലും എം എച്ച് എസ് നല്ലൊരു നാടൻ ചിക്കൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൽബ്. നല്ലൊരു നാടൻ ചിക്കൻ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് അടിച്ച് ഈ ഒരു 16 മെമ്പേഴ്സിനെ എടുത്തുകൊണ്ട് അവസാനം 15 മെമ്പേഴ്സിനെ എടുത്തുകൊണ്ട് അവസാനം നിൽക്കുന്ന നീ ഉണ്ടെങ്കിൽ കൽബേ നിനക്ക് കിട്ടും നല്ലൊരു നാടൻ ചിക്കൻ. അപ്പൊ മാക്സിമം ഷബീറിനെ അപ്പോൾ എന്തായാലും എന്നെ ഫുഡൊക്കെ കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മാച്ച് കഴിഞ്ഞിട്ട് പോകാം. ഇന്നും മിക്കവാറും ഫുഡടി കാണത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷ. എന്തായാലും സ്യൂസ് ഇവിടെ സെറ്റാടിപ്പോണ്ട് കൽബ്. ഒരു രക്ഷ. എന്തായാലും നേർക്ക് നേരം ഇപ്പോണ്ട് കൽബ്. ഒരു രക്ഷയില്ല. ക്യുബിക്സ് ആരെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. എന്തായാലും ലൈവ് ചാറ്റിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. ക്യുബിക്സിനെ ആരാ കൊന്നേന്ന് ചോദിക്കുന്നുണ്ട്. ക്യുബിക്സിനെ കൊന്നത് മറ്റാരുമല്ല എൻ്റെ പൊന്നുമോനെ സ്യൂസ് ആണ്. നമ്മുടെ സ്യൂസ് മുത്തുമണി ഇവിടെ നിപ്പോണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ദ ടൈഗർ നിപ്പോണ്ട് കൽബ്. പവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല പവർ ഇല്ല പിന്നെ എന്ത് കളി കൽബ്. ഒരു രക്ഷ. എന്തായാലും പവർ ഫുൾ സെറ്റായിട്ട് വരുന്നു. എന്തായാലും ദ ടൈഗറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ലൈവ് ചാറ്റിൽ കൂടെ നമ്മുടെ മുത്തുമണികൾ പുതിയ പുതിയ മെമ്പേഴ്സ് ആണ് എന്തായാലും ഇന്ന് എൻ്റെ ലൈവ് കാണാനുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലിങ്ക് ഷെയർ ചെയ്യുക. ഇമാസ് ഹാരി ഷോവർ ഷോവർ എന്നൊക്കെ എന്തോ പറയുന്നുണ്ട്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സാക്ക് റൂമിൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പോഴാണ് നമ്മുടെ ക്യുബിക്സിൻ്റെ ഒരേ ഒരു കുളിത് ക്യുബിക്സ് മോൻ എന്നെ ലൈവ് ചെയ്യാൻ വിളിച്ചത്. ടൈഗർ സൈ ജുമൻ ഒ പി നീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൽബ്. രക്ഷയില്ല. എൻ്റെ പൊന്നു മോനെ എന്തായാലും ക്യുബിക്സിൻ്റെയും അതുപോലെ തന്നെ എം എച്ച് എസിൻ്റെ ഒക്കെ ക്ഷണം സ്വീകരിച്ച് എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് സാക്ക് ദാവൂദ് വൈറ്റ് എന്ന പേരിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടായിരിക്കുക. എന്തായാലും ശക്തി വരട്ടെ, പവർ വരട്ടെ. നിങ്ങളൊരു ബി ജി എം ഇട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു ബി ജി എം കേട്ട് അങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞാൽ ശക്തി വരും, പവർ വരും. സിയൂസ് ഫ്രണ്ടിലേക്ക് ഇരുന്നു. ടൈഗർ
ടൈഗറിനടി പോകുമോ, ടൈഗറിനടിക്കുമോ? കൽബേ നൈസ് കൊണ്ട് കൂടെ ഫ്രണ്ടിലേക്ക് ഇരുന്നു. സിയൂസിന്റെ ഇടയിൽ ടൈഗർ വീഴുന്ന ഒരു കാഴ്ച, കൽബ രക്ഷില്ല, ഫ്രണ്ടിലേക്ക് കയറി അടിച്ചിരിക്കുന്നു. ടൈഗറിന് എടുത്തു വിട്ടിരിക്കുന്നു. സിയൂസിന്റെ അടുത്തടി സിയൂസ് 3 കില്ലുമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണെന്ന് തോന്നുന്നു. സിയൂസിന്റെ കില്ലിലേക്ക് പോയി കഴിഞ്ഞാൽ, ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കൽബ 3 കില്ലെടുത്തിട്ടുണ്ട്. എന്തായാലും സിയൂസിന്റെ ഇടയിൽ ടൈഗർ വീഴുന്ന ഒരു കാഴ്ച, ടൈഗറിന് അടിച്ചിരിക്കുന്നു. ഫ്രണ്ടിലേക്ക് ആദ്യമേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ണും കണ്ണും നോക്കി, കണ്ണും കണ്ണും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അക്കരെ ഇക്കരയൊക്കെ നിന്ന് നോക്കി. അവിടെ സാമിന്റെ അടി, സോ സാമിന്റെ അടിയിൽ ഹോപ്പ് ഹില്ലർ വീഴുന്നു. സാമിന്റെ അടി പോകുന്നു, സാമിന്റെ അടിയിലേക്ക് വന്നു ഞാൻ കൽബ ഒരു രക്ഷ. എന്തായാലും മറ്റൊരു ലൈവൊക്കെ കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം എൻ്റെ സൗണ്ടിനോ കാര്യങ്ങൾക്കോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളോട് ഞാൻ ക്ഷമയിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ഉണ്ടായിരിക്കുക. കാരണം കമൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സ്കോഡാണ്, ഞങ്ങളുടെ സാങ്കർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോഡാണ്. അപ്പോൾ ആ ഒരു സ്കൂഡ് മാച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഉറക്കെ തന്നെ വായിട്ട് അലക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ മാക്സിമം കുറച്ച് സൗണ്ടിനൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും ഇവിടെ നോക്കി കഴിഞ്ഞാൽ സാം ഇവിടെ നിന്നിപ്പോൾ സാം സെറ്റ് അടിക്കുന്നു. സാം ഇവിടെ 1 കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഹോട്ട് എന്തായാലും ഇനി പറമുത്തെ നോസീൻ എന്നൊക്കെ പറയുന്നുണ്ട്. നീ പറമുത്തെ നോസീൻ പിന്നല്ല, അങ്ങോട്ട് ഇരിക്കട്ടെ കൽബ, നിനക്കൊരു പോനായിട്ട് ഞാൻ കൽബ. എന്തായാലും ലൈറ്റ് ആയിട്ട് കൂടെ നമ്മുടെ മുത്തും മണ്ണികൾ സെറ്റ് ആയിരിക്കുന്നു. സാങ്ക് ദാവൂദിന് വേണ്ടി ഫുൾ സപ്പോർട്ടുമായി നിൽക്കുന്നു. 14 മെമ്പേഴ്സും എന്തായാലും ഞാനും ഉണ്ട്, സ്പെക്ടേറ്ററിൽ കിടന്ന ഞാനും 14 മെമ്പേഴ്സ് ഇവിടെ തന്നെ കിടപ്പുണ്ട് കൽബ ഒരക്ഷൻ. എന്തായാലും ബാക്കിയുള്ള മെമ്പേഴ്സിലേക്ക് പോകാം. ഇവിടെ വാർലോണ്ട് ഒരു 3 മണി കില്ലൊക്കെ എടുത്ത് ഇവിടെ പോടായിരുന്നു കൽബ. കാർണൈൻ്റെ ഒരു ഷോട്ട് കാണുമ്പോൾ കൽബ കയ്യിലൊരു അടാറ് സാധനമൊക്കെ എടുത്ത്, എടുക്കാൻ വയ്യാത്തൊരു സാധനമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് സെറ്റായിട്ട് തന്നെ നിൽക്കുന്നു. സൈലന്റ് ഐസിനെ കാണിക്കാൻ പറയുന്നുണ്ട് കൽബ ഒരക്ഷൻ. അവൻ വണ്ടിയിലാണ്, അങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തില്ല. സൈലന്റ് ഐസ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സുമ്മാവാന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നു മോനെ ഒരു സ്കോഡ് ഹൗസ് ഒക്കെ പുഷ് ചെയ്ത് കയറുന്നു. എനിക്കൊന്നും ഈ സ്കോഡ് ഹൗസിൻ്റെ അരികിൽ വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. റോഗ് ഫെയ്ത്തിനെ കാണിക്കാൻ പറയുന്നുണ്ട്. റോഗിൻ്റെ ഫെയ്ത്തിനെ കാണിക്കാൻ കൽബ. എന്തായാലും റോഗിൻ്റെ ഫെയ്ത്ത് ഇവിടെ സെറ്റായിട്ടിപ്പോൾ കില്ലൊന്നും എടുത്തില്ല. അവിടെ വാർലോഡിൻ്റെ മുത്തുമണി, അവിടെ ഇമ്പാക്റ്റിൻ്റെ ഒരു മുത്തുമണി നിപ്പുണ്ട്. ഇമ്പാക്റ്റിൻ്റെ ഹിറ്റർ നിപ്പുണ്ട്. കൽബ നിൽക്കുന്ന നിപ്പ് കണ്ടോ, ഇങ്ങോട്ട് കയറി വാടാ, നിന്നെ അടിച്ച് ഉറക്കും. കൽബ ഒരു രക്ഷയില്ല, വെള്ളയും വെള്ളയൊക്കെ ഇട്ട് കൽബ ഒരു രക്ഷയില്ല. പാർട്ടി പരിപാടിയാണോ, കയറി വാടാ. കയ്യിലിരിക്കുന്ന ഒരു എസ്റ്റൽ കേക്ക് ഇരിപ്പുണ്ട്, വെള്ളയാണ് കൽബ. ഒരു രക്ഷയില്ല, കയറി വന്നു കഴിഞ്ഞാൽ അടിക്കും കൽബ. എസ്റ്റൽ കേക്ക് എടുത്ത് പിടിയടാ, നിനക്കെടുക്കാൻ കില്ല കൽബ. ഇവ കയറിയിരിക്കുന്ന എവിടെ എൻ്റെ പൊന്നുമാനെ ജനലിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നു. ഇമ്പാക്റ്റിൻ്റെ ഹിറ്ററൊക്കെ ഇവിടെ സെറ്റായിട്ട് തന്നെ നിപ്പുണ്ട്. ഫ്രണ്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അടി വീഴും കൽബ. നീ ഇങ്ങോട്ട് കയറി ചെല്ലും. എന്തായാലും സൈലൻ്റൈസ് സൈലൻ്റ് ആയിട്ട് തന്നെ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇമ്പാക്ട് ഹിറ്ററിൻ്റെ അടി വീഴുമ്പോൾ ഒരു പെയിങ്കിലറൊക്കെ അടിച്ച് പൊട്ടിച്ചുകൊണ്ട് ഫ്രണ്ടിലേക്ക് കയറുന്നു. അടി വീഴുമ്പോൾ സൈലന്റ് ഐസിൻ്റെ അടി പോകുന്നു. എൻ്റെ പൊന്നു മോനെ ഇമ്പാക്ട് ഹിറ്ററിൻ്റെ ഒരു അടിയിൽ സൈലന്റ് ഐസ് അവിടെ വീഴുന്ന ഒരു കാഴ്ച. നൈസ് കോൾഡ് കൂടി ഇമ്പാക്ടിൻ്റെ ഹിറ്റർ നിന്ന് അടിക്കുന്ന അടി സൈലന്റ് ഐസിനെ കില്ലെടുത്ത് വിടുന്ന ഒരു കാഴ്ച. നൈസ് കോൾഡ് കൂടെ ഫ്രണ്ടിലേക്ക് കയറുന്നു, കില്ല് ഫിനിഷ് ചെയ്യുന്നു കൽബ ഒരു രക്ഷയില്ല. ടീം വൺ റാബിക്കിനെ, റാബിയെ കാണിക്കാൻ പറഞ്ഞു. എന്തായാലും റാബിയെ കാണിക്കുക എവിടെ പോകാനാണ് കൽബ. ടീം വൺ റാബി ഇവിടെ നിന്ന് റാബി വണ്ടിയിലാണ് കൽബ ഒരു രക്ഷ. എന്തായാലും റാബി ഫ്രണ്ടിലേക്ക് വരുന്നു. വാർലോണിൻ്റെ മുത്തുമണി റോഗിൻ്റെ ഫെയ്ത്തിനെ എടുത്ത് വിടുന്ന ഒരു കാഴ്ച. എന്തായാലും വാർലോണിൻ്റെ മുത്തുമണി നൈസ് കോൾഡ് വിടുന്ന റോഗിൻ്റെ ഫെയ്ത്തിനെ എടുത്ത് വിടുന്ന ഒരു കാഴ്ച. എന്തായാലും 1 HP ലൈഫിൽ നിന്ന് റോഗിൻ്റെ ഫെയ്ത്തിനെ കില്ലെടുത്ത് വിടുന്ന ഒരു കാഴ്ച. എന്തായാലും റോഗിൻ്റെ ഫെയ്ത്തിന് ആ ഒരു കില്ലേക്ക് വരുന്നതിന് മുമ്പ് എന്തായാലും ഇവിടുത്തെ ആ ഒരു ഫൈറ്റ് കഴിഞ്ഞു. എന്തായാലും 2 കില്ലെടുത്തുകൊണ്ട് വാർലോണിൻ്റെ ഒരു മുത്തുമണി സെറ്റായിരിക്കുന്നു. വാർലോണിൻ്റെ ബിഗ്സ് ബി നിൽക്കുന്നു. ബിഗ്സ് ബി അല്ല കൽബ, നീ ഒരു ബിഗ് ബി തന്നെ. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറും. ഇവനും ഒരു ജീപ്പൊക്കെ എടുത്ത് സെറ്റായിട്ട് തന്നെ ഇവിടെ നിപ്പോട്ട് കൽബ രക്ഷയില്ല. 12 മെമ്പേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അലൈവ് 12 മെമ്പേഴ്സ്. എന്തായാലും എന്താവും ഈ ഒരു ചിക്കൻ, ഈ ഒരു ഓണത്തലിൽ അവസാനം ചിക്കൻ ആര് കൊണ്ടുപോകും? ആ ഒരു 10 താറമുട്ട ദാവൂദ്, സാക്ക് ദാവൂദ് ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാനി ശാശ്വരമൊക്കെ ലൈറ്റ് ആയിട്ട് കൂടെ സെറ്റായിരിക്കുന്നു കൽബ. ഈ ഒരു അവസാന സോണിൽ ചിക്കൻ അടിച്ചുകൊണ്ട് ആ ഒരു 10 താറാമുട്ടയും ആ ഒരു മുട്ടനാട് കയറോട് കൂടിയും കൽബ ഒരു രക്ഷയിൽ ഒരു നാടൻ ചിക്കനും മാറി കൊണ്ടുപോകും. എന്തായാലും റാബി എവിടെ നിൽക്കുന്നുണ്ട്? റാബിയെ കാണിക്കാം കൽബ. റാബി ഇല്ലാത്ത കളിയുണ്ടോ? റാബിയെ ഞാൻ കാണിക്കും. സാക്ക് ദാവൂദ് ഇറങ്ങുന്നതിന് മുമ്പ് റാബിയെ കാണിച്ചിട്ട് ഇറങ്ങും. എനിക്ക് തോന്നുന്നു TM1 റാബി, റാബിൻ്റെ ഒരു പോക്ക് തന്നെ. എന്തായാലും ജീപ്പിൽ റാബി സെറ്റായിട്ട് തന്നെ സോണിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. റാബി സെറ്റാകുമോ? റാബി ഫ്രണ്ടിലേക്ക് കയറുന്നു. റാബി എന്തായാലും ജീപ്പിൽ തന്നെ ഫ്രണ്ടിലേക്ക് കയറുന്നു. അടി വീഴുമോ? റാബി എന്തായാലും വണ്ടി എടുക്കുന്നു. അങ്ങനെയൊന്നും വിടത്തിലുള്ള MHES ഇട്ട് ഈ ഒരു റൂമാച്ചിൽ വണ്ടി എടുത്തൊരു കറക്കം തന്നെ ഞങ്ങൾ കറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാബി എന്തായാലും ഇവിടെ കയറി. എൻ്റെ പൊന്നുമോനെ ഹിറ്റർ മുത്തേന്നൊക്കെ പറഞ്ഞിട്ട് റാബിയെ കാണിക്കാൻ പറഞ്ഞിട്ട് പിന്നല്ല റാബി ഇവിടെ നിൽപ്പുണ്ട് കൽബ. അങ്ങനൊന്നും വിട്ടുകൊടുത്തിട്ടുള്ള തലേ ഒരു level 2 ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കൽബ്. അങ്ങനൊന്നും ഒരു രക്ഷയില്ല. സാക്കിൻ്റെ ദാവൂദ് എൻ്റെ ഒപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാബി ഇവിടെ നിൽക്കുന്നു. റാനി ആഷിക് നിൽക്കുന്നു. 18 കാണിക്കാൻ പറഞ്ഞിട്ട് 18 കാണിക്കാം കൽബ. ഇന്ന് എല്ലാത്തിനെയും കാണിച്ചിട്ട് വിടും. എന്തായാലും 18 കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൽബ 18 ഇല്ലായിരിക്കുന്നു. 18 കില്ലെടുത്ത് വിട്ടുവെന്ന് തോന്നുന്നു. എന്തായാലും 18 വന്നു കഴിഞ്ഞാൽ 18 ഉണ്ടായിരുന്നു. റോഗ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു. റോഗ് ഫെയ്ത്തിനെ വിടവാങ്ങേണ്ടി വന്നു എനിക്ക് തോന്നുന്നു. വാർലോണിൻ്റെ മുത്തുമണി എന്ന് എടുത്തിരിക്കുന്നു. ബിഗ്സ് ബി അല്ല അവനൊരു ബിഗ് ബി തന്നെ കൽബ രക്ഷ. എന്തായാലും MB പോക്കറൊക്കെ നിൽക്കുന്നു. MB പോക്കറിൻ്റെ ഒരു ഫൈറ്റ് പോകുമ്പോൾ, MB പോക്കറിൻ്റെ ഒരു അടി പോകുമ്പോൾ MB പോക്കർ ഇവിടെ സെറ്റ് അടിക്കുന്നു. ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ ഒരു ഒപ്പീനിയഡ് ആരാണെന്ന് നോക്കി കഴിഞ്ഞാൽ എക്സ്മിസിൻ്റെ ഒരു ഒപ്പീനിയഡിൽ എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല കൽബ. ഒരു രക്ഷയില്ല എക്സ്മിസിൻ്റെ ഒരു ഒപ്പീനിയഡ് കൽബ. ഞാൻ ആ ഒരു എനിമിയിലേക്ക്, ആ ഒരു മെമ്പറിലേക്ക്, സ്പെക്ടേറ്റിലേക്ക് വന്നപ്പോൾ
സ്പെക്ടേറ്റിലേക്ക് അങ്ങോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ ഒരു ഒപ്പീനിയഡ് പറന്നുയിരുന്നു. എക്സ്മിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയഡ്, എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല കൽബത്ത്. എക്സ്മിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയഡ് തന്നെ എറിഞ്ഞ് കയറ്റിക്കൊണ്ട് ഒരു മുത്തുമണിയെ കില്ലെടുത്ത് വിടുന്നു. 22-ാമത്തെ സ്ലോട്ടിൽ കിടന്ന എക്സ്മിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയഡ് കൽബ, ഒരേറിയ കൽബ, അങ്ങനൊന്നും വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് MHES ഇവിടെ ഒരു പൊട്ടാസിൻ്റെ കണ്ണ് അടിച്ചു പൊട്ടിക്കാൻ തന്നിട്ടില്ലെങ്കിൽ ഒരു ഒപ്പീനിയഡിൽ തിരിച്ചു പൊക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് 22-ാമത്തെ സ്ലോട്ടിൽ കിടന്ന എക്സ്മിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയഡ് തന്നെ കൽബ, ഒരു രക്ഷയില്ല. കറക്റ്റ് എനിമിയെ സ്പോട്ട് ചെയ്യുന്നു. ഒരു നീഡിൽ ആ എരുമയെ തൂക്കുന്ന ഒരു കാഴ്ച. എൻ്റെ പൊന്നുമോനെ എക്സ്മിസ്റ്റ് ഒരേ ഒരു കുളിർ, ഒരേ ഒരു പുളി, കയറുന്നു ഫ്രണ്ടിലേക്ക്, ജീപ്പ് എടുത്ത് കയറുന്നു, അങ്ങനൊന്നും വിട്ടുകൊടുത്തില്ല, ഇടിച്ചു നിൽക്കുന്നു. നീ കയറ കൽവെ, നിനക്കുള്ള വഴി ഞാൻ ഒഴുക്കി തരും, ഫ്രണ്ടിലേക്ക് കയറും, നീന്ന് ചിക്കൻ കൊണ്ടുപോകും. കൽബ് ഒരു രക്ഷയില്ല, ഫ്രണ്ടിലേക്ക് കയറുന്നു. എന്തായാലും ജീപ്പ് ഓടിച്ചുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് കയറുന്നു. കൽബ് ഒരു രക്ഷയില്ല, ഡ്രൈവേഴ്സ് സെർവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൽബ് ഒരു രക്ഷയില്ല. എന്തായാലും ഫ്രണ്ടിലേക്ക് കാണിക്കുന്നു. എന്തായാലും എക്സ്മിസിനെ കാണിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോണിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്നു. അവസാന സോണിൽ 10 മെമ്പേഴ്സുള്ള ഒരു കാഴ്ച. അലൈവ് 10 മെമ്പേഴ്സ്. ഇവൻ കയറി ചെല്ലുന്നത് ബിബേഷ് മുത്തിൻ്റെ അടുത്തേക്ക്, ബിബേഷ് മുത്തിൻ്റെ അടുത്തേക്ക് കലവ. ബിബേഷ് മുത്ത് എന്തായാലും പണ്ടാര കാലം ഇവിടെ ആരും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിബേഷ് മുത്ത് ഒരു 3x സ്കോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് സ്കോപ്പ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ഒരു മുത്തുമണി വന്ന കാര്യം കടലിൽ നിന്നു. റൈറ്റിൽ നിന്ന് ഒരു വണ്ടി വന്നു. എന്തായാലും ബിബേഷിൻ്റെ അടുത്തൊരു വണ്ടി വന്നിട്ടുണ്ട്. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവർ അടി പോകും. എക്സ്മിസിന് അടി പോകുമോ? ബിബേഷ് ഫ്രണ്ടിലേക്ക് വരുന്നു. ബിബേഷ് എന്നാണെന്ന് തോന്നുന്നു, ബിബേഷ് തന്നെ. ബിബേഷ് ഫ്രണ്ടിലേക്ക് വരുന്നു. ബിബേഷ് ഓഫി ഫ്രണ്ടിലേക്ക്, ബിബേഷ് പി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നൈസ് കൂടെ എക്സ്മിസ്റ്റ് അടിക്കുമോ? എക്സ്മിസ്റ്റിൻ്റെ മുത്തുമണി അടിക്കുമോ? കൽബ് എക്സ്മിസ്റ്റ് ഇവിടെ സെറ്റ് അടിപ്പുണ്ട്. എന്തായാലും ബിബേഷിൻ്റെ അടിയും എക്സ്മിസ്റ്റിൻ്റെ അടിയും കൂട്ടിക്കൊഴിച്ച് കഴിഞ്ഞാൽ മരി വീഴും, മരി വീഴും, മരി വീഴും. നിൽക്കുന്നു എൻ്റെ പൊന്നുവരെ ഒരു ഒപ്പീനിയഡ് തന്നെ. എക്സ്മിസ്റ്റിൻ്റെ അടുത്തൊരു ഒപ്പീനിയഡ് പോകും. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ 2-ാമത്തെ ഒപ്പീനിയഡ്? എക്സ്മിസ്റ്റിൻ്റെ ഒപ്പീനിയഡ്, ഒപ്പീനിയഡ്, യമോനേത ഒപ്പീനിയഡ്. എൻ്റെ പൊന്നുമനെ എക്സ്മിസ്റ്റിൻ്റെ ഒപ്പീനിയഡിൽ എൻ്റെ പൊന്നുമനെ ഈ നീഡ് എഫക്റ്റ് ചെയ്തില്ല. അത് തരംഗമായി മാറില്ല. എന്തായാലും ഓഗ് കയ്യേരിപ്പുണ്ട്. ഓഗ് കൊണ്ടൊരു അമ്മാനം തന്നെ ആടുമോ? ഈ റാങ്കിൻ്റെ മണ്ണിൽ എക്സ്മിസ്റ്റിൻ്റെ അടുത്തടി പോകുമോ? റാബിഡ് ഡ്രൈവർ സുഗൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൽബ് ഒരു രക്ഷയില്ല. എന്തായാലും ലൈവ് കാണുന്ന മുത്തുമണികൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ലിങ്ക് ശരി. അടുത്ത ബിബി ഷോപ്പിക്ക് അടുത്തനീട് പോകുന്നു. ദ എക്സ്മിസിൻ്റെ അടുത്തനീട് അവിടെ സാമിന് അടിക്കുന്നു. 1 HP ലൈഫിലേക്ക് കളയാനേ കഴിഞ്ഞോളൂ. എന്തായാലും ബിബീഷിൻ്റെ ലൈഫ് കുറച്ച് കളയാൻ കഴിഞ്ഞു. പക്ഷേ അടുത്ത് സ്മോക്ക് ഇട്ടിരിക്കുന്നു. അവിടെ സാമിൻ്റെ അടി പോകുന്നു. സാം 3 കിലോ എടുത്തിട്ടുണ്ട്. സാം മുത്തുമണി കൽബ് അങ്ങനൊന്നും വിട്ടുകൊടുത്തില്ല. M7 കയ്യിരിക്കുന്നു. എംപാക്ടിൻ്റെ ഹിറ്റർ ഫ്രണ്ടിലേക്ക് വരുന്നു. ഹിറ്ററിനെ സ്പോട്ട് ചെയ്തു, അടി വീഴും. ഹിറ്ററിനടി, ഹിറ്ററിനടി, ഹിറ്റർ. എൻ്റെ പൊന്നുമനെ സാമിൻ്റെ അടുത്തടി. 4 കിലോ എടുത്തുകൊണ്ട് ഹിറ്റർ, ഹിറ്ററിനെ അടിച്ചുകൊണ്ട്. എന്തായാലും ക്വിക്സിൻ്റെ ഹിറ്ററിനെ അടിച്ചുകൊണ്ട് സാം 4 കിലോ എടുക്കുന്ന ഒരു കാഴ്ച. എന്തായാലും ഒരു മിഷൻ കൊണ്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് കയറി വന്ന നമ്മുടെ മുത്തുമണിയെ നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് ക്വിക്സിൻ്റെ ഹിറ്ററിനെ സാം നിന്നെടുക്കുന്ന ഒരു കാഴ്ച. എൻ്റെ പൊന്നുമനെ ഒരു രക്ഷയില്ല, കൽവ ഒരു രക്ഷയില്ല. എന്തായാലും സാം നൈസ് ക്വാളിറ്റി കൂടെ നിന്ന് 2 മെമ്പറിനെ തൂക്കുന്ന ഒരു കാഴ്ച. എന്തായാലും 8 മെമ്പറും എന്തായാലും ഇറാങ്കിൻ്റെ മണ്ണിൽ അവസാന സോണിൽ ആര് തൂവെള്ള കൊടി പാർക്കും, ആര് വിജയത്തിൻ്റെ കൊടി പാർക്കും, ആരാ ചിക്കൻ കൊണ്ടുപോകും, ആരാണ് ആ 10 താറാമുട്ടയ്ക്ക് ഉടമ? ബിബേഷ് ദ എക്സ്മിസിൻ്റെ അടിയിൽ എനിക്ക് തോന്നുന്നു ബിബേഷ് പിയെ എടുത്ത് വിട്ടുന്നു. ബിബേഷ് പിയെ ഞാൻ പറഞ്ഞില്ലേ ഓക്ക് കയ്യിലിരിക്കുമ്പോൾ എന്തിനാണ് ബിബേഷ് പിയും മുത്തുമണിയും സെറ്റായിട്ട് തന്നെ നിന്നു. എന്തായാലും ബിബേഷ് പി എന്തായാലും പരിശ്രമിച്ചു. പക്ഷേ ബിബേഷ് പിയെ നൈസ് കൊണ്ട് വിടും. എന്തായാലും എക്സ്മിസ് നിന്ന് കില്ലെടുത്ത് വിടുന്ന ഒരു കാഴ്ച. എന്തായാലും ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ 7 മെമ്പേഴ്സും കൽബ ഒരു രക്ഷയില്ല. എന്തായാലും ഫ്രാൻസ് എവിടെ നിൽക്കുന്നുണ്ട്? ഫ്രാൻസിയെ കാണിക്കാം. ഫ്രാൻസ് ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. ഫ്രാൻസ് ഉണ്ട്, ഡിഎൽഎസ് ഫ്രാൻസിസ് ഉണ്ട്, എൻ്റെ പൊന്നുമോനെ OLS ഫ്രാൻസിസ് ഉണ്ട്. ഫ്രാൻസിസ് എന്തായാലും ഒരു M4 ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. എന്തായാലും Level 3 ഹെൽമെറ്റ് ഒക്കെ തലയിൽ ഇരിപ്പുണ്ട്, അങ്ങനൊന്നും വിട്ടുകൊടുക്കത്തില്ല, കയറിയടിക്കും. എന്തായാലും OLS ഫ്രാൻസ് ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ അടിക്കുമോ? വാർലോഡിനെ സ്പോർട്ട് ചെയ്യുമോ? വാർലോഡിൻ്റെ ബേക്ക് സ്പീഡ് സ്പോർട്ട് ചെയ്യുമോ? ഫ്രണ്ടിലേക്ക് കയറുമോ? സോണിൽ കിടക്കുന്നു കൽബ, എഴഞ്ഞ് കയറാ കൽബ്. ഒരു പിടി മണ്ണ് വാരി. എന്തായാലും ഫ്രണ്ടിൽ നിൽക്കുന്നവൻ്റെ കണ്ണിലേക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് കൊണ്ടുവരാം ഒരു നല്ല നാടൻ ചിക്കൻ തന്നെ. കൽബ ഫ്രണ്ടിലേക്ക് കയറും. എന്തായാലും എൻ്റെ പൊന്നുമോനെ DLS ഫ്രാൻസിസിനടി പോകുമോ? എന്തായാലും ഫ്രാൻസിസ് നൈസ് കൂട്ടിക്കൂടെ. OLS ഫ്രാൻസിസ് ആണോ DLS ആണോ കൽബ ഒരു രക്ഷയില്ല. ഒയും ഡി ഒക്കെ ഒരുപോലെ ഇരിക്കുന്നു. എന്തായാലും ഓണമായിട്ട് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ? ഇനി എൻ്റെ പൊന്നുമോനെ നിനക്ക് സബ് ചെയ്ത് മറ്റാർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ല, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പിന്നെ മറ്റാർക്കും എന്ന് പറയുന്നുണ്ട്. കൽബ ഒരു രക്ഷയില്ല, കൽബ ഒരു രക്ഷയില്ല. നിനക്ക് ഞാൻ നിന്ന് എന്തായാലും നിന്ന് നിനക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ഉള്ളൂ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമോനെ നമ്മുടെ ഒരു മുത്തുമണി ഫ്രണ്ടിലേക്ക് കയറാൻ. എന്തായാലും വാർലോഡ് പ്ലേ സോണിൽ വീഴുന്ന എന്തായാലും വാർലോഡ് തീരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു എക്സ്മിസ്റ്റ് നൈസ് കൂടി കൂടെ വണ്ടി എടുത്ത് ഫ്രണ്ട്, എക്സ്മിസ്റ്റ് അല്ല വേറൊരു മെമ്പർ, എന്തായാലും നൈസ് കൂടി കൂടെ വണ്ടി എടുത്ത് ഫ്രണ്ടിലേക്ക് കയറിയതാണ്. ഇല്ല മുത്ത, ടോപ്പ് കില്ല് നോക്കാൻ മറക്കല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് നിനക്ക് അയച്ചു തരും, അങ്ങനൊന്നും വിട്ടുകളയത്തില്ല. എന്തായാലും സാങ്ക് ദാവൂദ് ലൈവ് ചെയ്യുമ്പോൾ നിനക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാതിരിക്കും. എന്തായാലും MHES ക്ഷണം സ്വീകരിച്ച് എന്തായാലും സാങ്ക് ദാവൂദ് വൈറ്റി എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് ഫ്രണ്ടിലേക്ക് കയറി വരുന്നു. അല്ല സോറി, MHES ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എന്തായാലും സാങ്ക് ദാവൂദ് വൈറ്റി എന്ന പേരിൽ ഞാൻ എത്തിയിരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായി. എന്തായാലും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ലൈച്ചാറ്റി കൂടെ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഫ്രാൻസി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സാമിൻ്റെ അടുത്ത മിഷൻ കണ്ട് അടി നടക്കുമോ? എന്തായാലും കില്ലർ എന്ത് എടുത്ത് നോക്കാലും. എന്തായാലും സാമ ഡോർ തുറന്നു കഴിഞ്ഞാൽ അടിക്കും. സാം ഇവിടെ സെറ്റ് അടിക്കുന്നു, TP എടുത്തിരിക്കുന്നു, അടിക്കുമോ? ഫ്രണ്ടിൽ കണ്ണും കണ്ണും കൽബ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമോനെ ചാടി അടിക്കുന്നടി, സാമിന് ചാടി അടിക്കുന്നടി, കൽബ ഒരു രക്ഷയില്ല. സാമിന് ചാടി അടിക്കുന്നടി എനിക്ക് തോന്നുന്നു.
സാമിന് ചാടി അടിക്കുന്ന അടിയിൽ എനിക്ക് തോന്നുന്നു കില്ല് ഫിനിഷ് ചെയ്യുമോ കൽബോ രക്ഷിച്ചില്ല. സാം എന്തായാലും മുകളിലേക്ക് കയറി എന്തായാലും ടോപ്പ് കില്ല് നോക്കണേ മച്ചാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നുമെന്നെ ക്യൂബിക്സ് ഗെയിമിംഗ് എന്തായാലും ടോപ്പ് കില്ല് നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും സാമിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വീഴുമോ. എന്തായാലും നൈസ് കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും നൈസ് കൂടി കൂടെ സാം നിന്ന് കില്ല് ഫിനിഷ് ചെയ്തു. ദ കില്ലറിനെ കില്ല് ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച കൽബോ രക്ഷില്ല. ദ എക്സ്മിസ്റ്റ് ഒക്കെ സെറ്റായിട്ട് പോകുന്നു. എന്തായാലും സാം സാം ഒ പി സാം ഒ പി സാം 5 കിലോക്ക് എടുത്ത് സെറ്റാണ്. എന്തായാലും 5 കിലോക്ക് എടുത്ത് സെറ്റാണ്. എന്തായാലും എം എച്ച് എസിൻ്റെ മുത്തുമണികളുടെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് സാക്ക് ദാവൂദ് വൈറ്റ് എന്ന പേരിൽ ഞാൻ എത്തി. അതിന് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും എം എച്ച് എസിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ പേരിൽ എന്തായാലും ഒരു കോളേജ് യൂണിയൻ തന്നെ എം എച്ച് എസ് എന്ന് പറയുന്ന ഒരു കോളേജ് യൂണിയൻ്റെ ഭാഗമായിട്ട് എന്തായാലും സാക്ക് ദാവൂദ് വൈറ്റ് എന്ന ഞാൻ ലൈവൊക്കെ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. എന്തായാലും അവരുടെ ഭാഗമായി ലൈവൊക്കെ വരാൻ കഴിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പൊന്നുമോനെ വി എസ് എസിൻ്റെ റാബിൻ്റെ ഒരു അടി ടി എം റാബിൻ്റെ ഒരു സ്പ്രേ തന്നെ വി എസ് എസിൻ്റെ അടി വി എസ് എൻ്റെ അടിയിൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഒരു മുത്തുമണി സാമിനെ കില്ലെടുത്ത് വിടുന്ന ഒരു കാഴ്ച. റാബിൻ്റെ ഡ്രൈവിംഗ് കാണിക്കൽ റാബിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് കൽവി അവൻ ഉറക്കത്തിലാണ്, അവൻ മയക്കത്തിലാണ്, അവൻ പോച്ചപ്പുറത്തൊക്കെ മിന്നാ മിനിങ്ങിയ കൽവി ഒരു രക്ഷയിൽ എന്തായാലും മിന്നുന്ന മിന്നുന്ന വെളിച്ചത്തോടുകൂടി എന്തായാലും റാബി ഒരു വി എസ് എസ് ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. സൗണ്ട് പോലും കേൾക്കാത്തൊരു ഗണ്ണൊക്കെ പിടിച്ചുകൊണ്ട് റാബി ഇവിടെ കിടക്കുന്നു. റാബി അങ്ങനൊന്നും വിട്ടുകൊടുക്കില്ല. അങ്ങ് ആസാമിലെ കോരവനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കട്ട് പാമ്പ് കൽവ ഒരു രക്ഷയിൽ എന്തായാലും റാബി ഒ പി റാബി ഒ പി. എന്തായാലും അങ്ങ് ആസാമിലെ കോരവനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കട്ട് പാമ്പുകൾ 3 എണ്ണം എൻ്റെ പൊന്നുമനെ ഞാനിങ്ങനെ ചുമ്മാ തമാശപരമായിട്ടും ഹാസ്യപരമായിട്ടും മെമ്പേഴ്സിനെല്ലാം അങ്ങനെ പറയും. ഞാൻ എല്ലാ ലൈവിലും പറയുന്നതാണ്, ഇതൊന്നും നിങ്ങൾക്കൊരു ഇതായിട്ട് എടുക്കരുത്. കാരണം എൻ്റെ ഒരു കമൻട്രിയും എൻ്റെ ഒരു ശൈലിയൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ മാക്സിമം ഇങ്ങനത്തുള്ള രീതിയിലാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ എന്തായാലും റാബി പാമ്പാണെന്ന് ഞാനിങ്ങനെ ചുമ്മാ എല്ലാ മെമ്പേഴ്സും അവർക്ക് സേഫ്റ്റി ആയിട്ടുള്ള രീതിയിലേ കളിക്കാൻ മാച്ച് കളിക്കാൻ പറ്റൂ. ഇപ്പോൾ റാബി പാമ്പാണോ മറ്റേ പാമ്പാണോന്നും ഞാൻ പറയത്തില്ല. കാരണം നമ്മുടെ മുത്തുമണികൾ ഞാൻ പോലും മാച്ച് കളിക്കാൻ സമയത്ത് ഇതേപോലെ ഒരു മെമ്പർ ഫ്രണ്ടിലുണ്ടെങ്കിൽ പാമ്പ് കളിച്ചിട്ടേ പാമ്പേ കളിക്കും. അവസാന സോണിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കളിച്ചേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ മുത്തുമണി ഇവിടെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. എക്സ്മിസ്റ്റ് ഒക്കെ കിടപ്പുണ്ട്, നീ പൊളിയ മച്ചാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷഹൽ ഷവ് ഒക്കെ കിടപ്പുണ്ട് കൽബ ഒരക്ഷൽ. എന്തായാലും എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയിൽ ലൈച്ചായിട്ട് കൂടെ നമ്മുടെ മുത്തുമണികളൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നു കൽബ ഒരക്ഷൽ. എന്തായാലും 3 മെമ്പർ അവിടെ ഇവിടെ ഇവിടെ എല്ലാം നിരന്ന് തന്നെ കിടക്കുന്നു കൽബ ഒരു രക്ഷയിൽ. എന്തായാലും റാബി എൻ്റെ പൊന്നാരെ കുളിരി എൻ്റെ പൊന്നുമോനെ റാബി കിടക്കുന്ന കിടപ്പ് കണ്ടോ. ടീം 1-ൻ്റെ റാബി കിടക്കുന്നു, TM1-ൻ്റെ റാബി അങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തുള്ള നിരങ്ങി നിരങ്ങി. എന്തായാലും പണ്ടാര കാലന്മാർ റൈറ്റും ലെഫ്റ്റും കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഫ്രണ്ടിലേക്ക് കയറാനാണ് സാക്ക് ദാവൂദ് വൈറ്റ് നീ ഒന്ന് പറയുന്നൊക്കെ പറയുന്നുണ്ട്. കളി തുടങ്ങുമ്പോൾ പാമ്പായത് ജസീം എന്നൊക്കെ പറയുന്നുണ്ട് കൽബ. എന്തായാലും ജസീം കിടപ്പുണ്ടോ എൻ്റെ പൊന്നുമോനെ എക്സ്മിസ്റ്റിൻ്റെ ഡീൽ എനിക്ക് തോന്നുന്നു ജസീമിനെ എടുത്തുവിടുന്നു കൽബ. ജസീം കിടപ്പുണ്ടായിരുന്നു. എന്തായാലും 4 കിലോ എടുത്തുകൊണ്ട് എക്സ്മിസ് സെറ്റാടിക്കുന്നു. അവസാന സോണിൽ ആര് ചിക്കൻ കൊണ്ടുപോകും ആര് ചിക്കൻ കൊണ്ടുപോകും. എന്തായാലും റാബിനെ ഒ പി എന്നൊക്കെ പറയുന്നുണ്ട് കൽബ രക്ഷയിൽ. അവസാന സോണിൽ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ റാബി അടിക്കുമ്പോൾ എന്തായാലും TM1 റാബി കിടപ്പുണ്ട് എൻ്റെ പൊന്നുമോനെ. ഇവിടെ എക്സ്മിസ് ഇവിടെ കിടപ്പുണ്ട്. എന്തായാലും എക്സ്മിസിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ്മിസ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലട്ടിക്കും പാമ്പ് റാബി കൽബ. നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരന്മാരെ തന്നെ ലൈച്ചാരി കൂടെ പാമ്പ് റാബി എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുത്തുമണി എൻ്റെ ഒരേ ഒരു കുളിർ റാബി അവിടെ സെറ്റ് അടിക്കുന്നു. റാബി എക്സ്മിസ് എൻ്റെ പൊന്നുമോനെ ഒപ്പീനിയിടുകളുടെ രാജാവെന്ന് തോന്നുന്നു. ദ എക്സ്മിസ് അടുത്ത ഒപ്പീനിയിട് പോകുന്നു. ജസീം ബഫറിംഗ് എന്ന് പറയുന്നുണ്ട് കൽബ ഒരക്ഷൽ. എൻ്റെ പൊന്നുമോനെ 1 HP ലൈഫിൽ ഫ്രണ്ടിലേക്ക് കയറുന്നു, എടുത്തു വിടുന്നു വി എസ് എസിൻ്റെ ഡി. എന്തായാലും റാബിനെ എടുത്ത് വിടുന്നു, കില്ല് ഫിനിഷ് ചെയ്തുകൊണ്ട് എക്സ്മിസ് 5 കിലോ എടുത്തുകൊണ്ട് എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നുമോനെ ഒരു രക്ഷയില്ലാത്ത മാച്ച്. എന്തായാലും 5 കിലോ എടുത്തുകൊണ്ട് നമ്മുടെ മുത്തുമണി സാം 5 കിലോ, അതുപോലെ തന്നെ എക്സ്മിസ് 5 കിലോ കൽബ ഒരക്ഷൽ. എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് എടുക്കും, ഫുള്ളായിട്ട് എടുത്ത് ഞാൻ എന്തായാലും അയക്കും. എനിക്ക് എന്തായാലും ഞാൻ 2 ലൈവ് കഴിഞ്ഞ് വന്നതാണ്. എന്തായാലും എനിക്ക് ഞാൻ ഇതേവരെയായിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കാര്യങ്ങളിലൊക്കെ നീങ്ങണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടൊക്കെ ലൈക്ക് ചാറ്റി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ലൈക്ക് ചാറ്റി കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഈ ഒരു മാച്ചിലേക്ക് ക്ഷണിച്ച ക്യൂബിക്സിൻ്റെ ഗെയിമിംഗ് ക്യൂബിക്സ് മുത്തുമണിക്കും അതുപോലെ തന്നെ എം എച്ച് എസിൻ്റെ കൽബുകൾക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാം മാക്സിമം സപ്പോർട്ട് ലൈക്ക് ചാറ്റി കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ദ എക്സ്മിസ് 5 കിലോ, അതുപോലെ തന്നെ TM1 റാബി, എക്സ്മിസ് മുത്ത പൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൽബ രക്ഷയിൽ. റാബി 2 കിലോ, അതുപോലെ തന്നെ നമ്മുടെ സാമൊക്കെ 5 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കില്ല് വായിച്ചുകൊണ്ടിരുന്ന ടൈമും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എന്തായാലും അയക്കേണ്ട ആൾക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പിലും കാര്യങ്ങളും ഒക്കെ ഇടും. അപ്പോൾ എന്തായാലും എൻ്റെ പൊന്നും മോനെ പൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അംജിദൊക്കെ നിൽക്കുന്നു കൽബ രക്ഷയിൽ. അപ്പോൾ അടുത്ത ലൈവുമായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ തന്നെ പറയണം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ, ഒരു ഗുഡ് നൈറ്റ് തന്നെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം തന്നെ പറഞ്ഞുകൊണ്ട് എന്തായാലും സാക്ക് ദാവൂദ് വൈറ്റി നിങ്ങളോട് വിട പറയാൻ സമയമായി. എന്തായാലും ഞാനൊരു സ്ക്രീൻഷോട്ട് ഇപ്പം തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എല്ലാവരും എടുക്കുകയാണ്. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു കൊടുത്താലേ പറ്റൂ. എന്തായാലും സ്ക്രീൻഷോട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എന്തായാലും അടുത്ത സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ എടുക്കും. 17 തൊട്ട് എന്തായാലും അടുത്ത സ്ക്രീൻഷോട്ടിലേക്ക് വരാം, അടുത്ത സ്ക്രീൻഷോട്ടും എടുക്കാം. എന്തായാലും സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു ടൈമിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. എന്തായാലും എൻ്റെ ഈ ഒരു ലൈവിൽ നിന്നുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാക്സിമം മുത്തും മണികൾക്കും എല്ലാ മെമ്പേഴ്സിനും വളരെയധികം നന്ദി. അപ്പോൾ അടുത്തൊരു റൂമാച്ചുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് ഒക്കെ പറയണമെന്നുണ്ട്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക കൽബ. ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ദ എക്സ്മിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യൂബിക്സ് ഗെയിമിംഗ് ലൈവ് ചാറ്റ് കൂടെ സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മുത്തുമണികൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. എന്തായാലും എം എച്ച് എസ് എന്ന് പറയുന്ന ഈ ഒരു കോളേജ് യൂണിയൻ്റെ ഭാഗമായിട്ട് നടത്തിയ
റൂം മാച്ചിൽ ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം മാക്സിമം നമ്മുടെ അതായത് എൻ്റെ സാങ് ദാവൂദ് വൈറ്റി എന്ന പേരിലുള്ള സപ്പോർട്ട് എന്നും MHESന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു റൂം മാച്ചുമായി കാണുന്നിടം വരെ താങ്ക്സ് ദാവൂദ് ബ്രോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്യുബിക്സ് ഗെയിമിംഗ് കൽബോ രക്ഷല ക്യുബിക്സിനെ മറക്കാൻ കഴിയില്ല. എന്തായാലും ആക്ട് ടോണിയൊക്കെ ടോണി നമ്മുടെ മറ്റൊരു സ്ട്രീമറാണ്. ആക്ട് ടോണിയൊക്കെ എന്തായാലും മെസ്സേജ് അയക്കുന്നത് എന്തായാലും കോൾ ചെയ്യുന്നുണ്ട്, എന്തിനാണെന്ന് അറിയത്തില്ല. എന്തായാലും അടുത്തൊരു റൂം മാച്ചുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ, സ്വീറ്റ് ഡ്രീംസ്.